അടുത്തതായി നമ്മളെല്ലാവരും കാത്തിരുന്ന രവിചന്ദ്രൻ സാറിൻ്റെ അനാഥിയായ ബാലചന്ദ്രൻ മേനോൻ എന്ന സെമിനാറിലേക്ക് കടക്കുകയാണ്. സാറിനെ ഈ സെമിനാർ അവതരിപ്പിക്കാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തുകയും ചെയ്ത എസൻസ് കൊല്ലം യൂണിറ്റ് പ്രകാശനം നിർവഹിച്ച നമ്മളുടെ പ്രിയപ്പെട്ട കവി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ, അനുപമ രാധാകൃഷ്ണൻ, രാകേഷ് ആൽഫാമേൽ, പിന്നീട് ഈ പരിപാടി കാണാനെത്തിയ എല്ലാ മാന്യമിത്രങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പുസ്തകത്തിലെ ചില വീഴ്ചകൾ അല്ലെങ്കിൽ ഒമിഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം 120 പേജുള്ള ഒരു ചെറിയ ബുക്ക്ലെറ്റ് രൂപത്തിൽ 60 പുസ്തകങ്ങൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ 60 പുസ്തകങ്ങൾ 1956 ശേഷം കേരളത്തിൽ വിവിധ രംഗങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളും വ്യക്തികളും ആശയധാരകളും ഒക്കെ പ്രതിപാദിക്കുന്ന 60 പുസ്തകങ്ങളാണ്. കേരളത്തിൻ്റെ 60-ാം വാർഷികം, 60 പുസ്തകം, 60 വിഷയം എന്നുള്ള രീതിയിലാണ്. സ്വാഭാവികമായിട്ട് ഇതിനകത്തൊരു വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു പഠനത്തിനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എഴുതി വന്നപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് അവരതങ്ങ് പ്രസിദ്ധീകരിച്ചതേ ഉള്ളൂ. പക്ഷേ അവരുടെ ഇനിഷ്യൽ ടാർഗറ്റ് 120 പേജായിരുന്നു. അപ്പോൾ താങ്കളുടെ യാത്ര അത് 2016 ഇതിലെ ചില ഭാഗങ്ങൾ ഞാൻ അതിന് മുന്നേ എഴുതിയതാണ്. ഇത് ഞാൻ വിട്ടുപോയതാണ്. രണ്ടാമത് എഡിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾപ്പെടുത്തുന്നതാണ്. എഡിഷൻ ഉണ്ടാവും. പിന്നെ കുമാരനാശൻ അങ്ങനെയൊക്കെയുള്ള അതിനുള്ള അതൊക്കെ 56 ശേഷമുള്ള എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റഡ് സ്കോപ്പുള്ള ഒരു പുസ്തകമാണ്. പറഞ്ഞ പല ഒമിഷൻസും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. ആദ്യമായിട്ടാണ് പുസ്തകം മുഴുവൻ വായിച്ച ഒരാൾ പ്രകാശനം ചെയ്യുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ ഒരു വ്യക്തി പുസ്തകം വായിച്ചിട്ട് വന്നിട്ട് അതിനകത്ത് ഞാൻ വായിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു യു. ഓക്കെ, റൈറ്റ്. ഇത് എന്താണ് സെമിനാറ്? സംഗതി എന്താണെന്ന് ഇപ്പോൾ ചിലർക്ക് പിടിയിട്ടിട്ടുണ്ടാവില്ല. ഇത് ഒരു പുനർവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും പുതിയ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഞാനൊരു 5-6 വർഷത്തിന് മുന്നേ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. അതായത് നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കും അശാസ്ത്രീയങ്ങൾക്കും എതിരെയൊക്കെ സമൂഹത്തിലെമ്പാടും നടമാടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. അവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ട് നമ്മൾ വാക്സിനെക്കുറിച്ച് പറഞ്ഞാലും ജൈവകൃഷിയെക്കുറിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ കപടശാസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഇതിനെല്ലാം അനുകൂലമായ വേദി ഒരുക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട്. അത് മതം കീഴടക്കുന്ന മസ്തിഷ്കമാണ്. മതം കീഴടക്കുന്ന മസ്തിഷ്കം എന്ന് പറയുന്നത് യുക്തിരഹിതമായി തെളിവില്ലാതെ ഇല്ലോജിക്കലായി ചിന്തിക്കുകയും തെളിവിനോട് അനാദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മസ്തിഷ്ക നിലപാട് മതം കുട്ടികളിൽ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അത് മതവും മതാനുബന്ധിയുമായിട്ടുള്ള കുറേ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഏറ്റവും ജനകീയമായ അന്ധവിശ്വാസമാണ് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വെച്ചാൽ. ഇത് നമ്മളിപ്പോൾ യുക്തിവാദികളുടെ രക്ഷ എന്ന് പറഞ്ഞാലും അവർ ഈ ഒരു സാധനം അധികം സ്പർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരിപ്പോൾ വേറെ പല പല മേഖലകളിൽ തുടങ്ങുമ്പോൾ ദൈവത്തെക്കുറിച്ചൊരു ചർച്ചയൊന്നും ഫേസ്ബുക്കിലും കാണുന്നില്ല. ഇപ്പം അപ്പോൾ ചോദിക്കും ദൈവം ചർച്ചിക്കേണ്ട ഒരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ചിക്കേണ്ട വിഷയമൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് നിൽക്കുന്നത് ഈ ഒരു സാധനത്തിലാണ്. ചില പറയാം അത് അന്ധവിശ്വാസമാണ്, ഇത് അന്ധവിശ്വാസമാണ്, മറ്റേ അന്ധവിശ്വാസമാണ്, എല്ലാ അന്ധവിശ്വാസവും. പക്ഷെ ഒരു ശക്തിയില്ലേ, ദൈവവും ഇല്ലെന്ന് പറയുകയാണോ? അപ്പോൾ എന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുന്നത് എന്തോ ഇതിനെല്ലാം വ്യത്യാസമായ ഒരു സവിശേഷ ഉൽപ്പന്നമാണ്. അത് മഷിനോട്ടം പോലെയല്ല, കൂടോത്രം പോലെയല്ല, ജ്യോതിഷം പോലെയല്ല, വാസ്തു പോലെയല്ല, അതിനൊക്കെ ഉപരിയായ ഒരു കോസ്മിക് തിരിച്ചറിവാണ് എന്നൊക്കെയുള്ള ഒരു വാദം നന്നായിട്ട് വിറ്റുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർ ചോദിക്കാറുണ്ട് ഈ ഇല്ലാത്ത ദൈവത്തെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്, ഇല്ലാത്ത ദൈവത്തിനെ എന്തിനാണ് എതിർക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ദൈവം ഇല്ല എന്നുള്ളത് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തടസ്സമല്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദൈവം ഇല്ല എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ സംഘടനകൾ നടത്താനോ സംഘർഷങ്ങൾ ഉണ്ടാക്കാനോ വിവേചനങ്ങൾ നടത്താനോ ഒരു സമൂഹത്തിൻ്റെ അഡ്വാൻസ്മെൻ്റ് തന്നെ തടസ്സപ്പെടുത്താനോ ഒരു തടസ്സമല്ല. ഒരു വസ്തു ഇല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സാന്നിധ്യം സമൂഹത്തിൽ പ്രകടമാകുന്നതിന് ഒരു തടസ്സം. ഉദാഹരണമായിട്ട് വിരാട് പുരുഷൻ്റെയോ അല്ലെങ്കിൽ പ്രജാപതിയുടെയോ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെയോ വായിൽ നിന്നാണ്
ബ്രാഹ്മണൻ വന്നത് എന്ന് പറയുന്നതിന് വിരാടപുരുഷനില്ലെങ്കിലും ബ്രഹ്മാവില്ലെങ്കിലും പ്രജാപതി ഇല്ലെങ്കിലും ബ്രാഹ്മണനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഥകൾ ഒരു സമൂഹത്തെ സ്വാധീനിക്കുമ്പോൾ കഥകളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. ദൈവം ഒരു കെട്ടുകഥയാണ്, അത് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇല്ലാത്ത ദൈവത്തെ എതിർക്കുകയൊന്നുമല്ല, എതിർപ്പ് അവിടെ വരുന്നില്ല, മറിച്ച് ഒരു കെട്ടുകഥയെ കെട്ടുകഥ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം. മറ്റു കാര്യങ്ങൾ ഇത് ശരിക്കും ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു സാധനമാണ്. തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ശങ്കരാടി പറഞ്ഞൊരു ഒരു ഒരു ഇത്തിരി ഫിലോസഫി, ഇത്തിരി ലോജിക്ക്, ഇത്തിരി കോമൺ സെൻസ്, അത്രേ ഉള്ളൂ. അല്ല അതിനകത്ത് വേറെ ജ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഇത് പറയേണ്ടതാണെന്ന് പലരും എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് ആക്ച്വലി ഈ അനാദിയായ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്ലോഗ് പോസ്റ്റാണ്. 2011 മൺഡേ ഓഗസ്റ്റ് 29 തീയതിയാണ് ഇത് പുറന്നു വീണത്. അപ്പോൾ മതചിന്തയെക്കുറിച്ചുള്ള ഒരു വിചിന്തനം എന്നുള്ള രീതിയിലാണ്. പക്ഷേ മതചിന്ത എന്നുള്ള വാക്ക് തന്നെ എനിക്ക് സ്വീകാര്യമില്ല. കാര്യം മതത്തിൽ ചിന്തയില്ല, മതം മാത്രമേ ഉള്ളൂ. മതചിന്ത എന്ന വാക്കിൽ ചിന്തയെന്നൊരു സാധനമില്ല. മതചിന്തയിലെ ചിന്ത എന്ന് പറയുന്നത് പച്ചക്കുതിരയിലെ കുതിരയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദേവതയെന്നോ ഭഗവതിയെന്നോ അല്ലെങ്കിൽ മാടനെന്നോ മറുതെന്നോ ഒന്നും പറയില്ല. അവർ പറയുന്ന ദൈവം എന്ന് പറയുന്നത് ഒരു ഉടായ്പ് ദൈവം എന്ന് പറയുന്നത് ഒരു ഒരു പ്രകമ്പനം അല്ലെങ്കിൽ ഒരു കോസ്മിക് വേവ് അല്ലെങ്കിൽ ഒരു ക്വാണ്ടം റിയാലിറ്റി ഇങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെയാണ് അവർ പറയുക. ഇപ്പോൾ പറഞ്ഞു വരുമ്പം ഇവിടെ എങ്ങ് നിൽക്കാത്തൊരു സാധനം, അവിടെ എവിടെയും കൊള്ളാത്ത സാധനം നമ്മൾ മലയാളത്തിൽ പറയും. പക്ഷേ ഈ പറയുന്ന ആളുകളുടെ ചെറുതായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രസിദ്ധിയായിട്ടുള്ള ഒരു ആൾ ദൈവത്തിൻ്റെ പടമോ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾ ദൈവങ്ങളുടെ പടം, ഉദാഹരണമായിട്ട് കൃഷ്ണൻ, ശിവൻ, അങ്ങനെയുള്ള ഒരു പടമൊക്കെ ആയിരിക്കും ഉള്ളത്. പക്ഷേ അവർ പറഞ്ഞു വരുമ്പോൾ ക്വാണ്ടം ഫിസിക്സ് ഒക്കെ ആയിരിക്കും പറയും. പാർട്ടിക്കൽ എൻഡാങ്കിൾമെൻറ്റ്, പാർട്ടിക്കൽ കൊളാപ്സ്, ക്വാണ്ടം ക്ഷേത്രത്തിലെ ബലതന്ത്രം, അങ്ങനെയൊക്കെയുള്ള സാധനമായിരിക്കും പറയുന്നത്. പക്ഷെ സംഗതി ഇത് തന്നെയാണ്. സംഗതി എങ്ങനെയാണ്? ഇൻ റിയാലിറ്റി കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള സമ്മാനങ്ങൾ, മുഖക്കുരു മുതൽ മൂലക്കുരു വരെയുള്ള ആശങ്കകൾ, പാറ്റ മുതൽ പ്രേതം വരെയുള്ള ഭയങ്ങൾ, ഇതിൻ്റെ ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ഈ ദൈവവിശ്വാസങ്ങൾ. പക്ഷേ പറഞ്ഞു വരുന്ന സാധനം വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇൻ റിയാലിറ്റി മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ അവകാശവാദമല്ല, നിങ്ങൾ എന്താണ് എന്ന് നമുക്ക് തെളിയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രധാനം. അപ്പോൾ ഈ ദൈവവിശ്വാസങ്ങളുടെ അഗാധ തലങ്ങളിൽ ചില ആൾക്കാർ ഇവൻ ദൈവത്തിന് കത്തെഴുതുന്നവരുണ്ട്. ജെറുസലേമിലെ വിലാപ മതിലിലെ ചില ചില പാറയിടുക്കുകളിലേക്ക് ദൈവം, ഗോഡ് ജെറുസലേം പി ഒ എന്ന് പറഞ്ഞ് കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡൻറ്റുമാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ കത്തുകളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് കളക്ട് ചെയ്യാനുള്ള ആളാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം ഈ സാധനങ്ങൾ കളക്ട് ചെയ്തൊരു ബോക്സിൽ കൊണ്ടുപോകും. ബോക്സിൽ കൊണ്ടുപോയിട്ട് നല്ല കത്തുകൾ അദ്ദേഹം വായിക്കും എന്നാണ് പറയുന്നത്. ചിലർ ഒരു പ്രസിദ്ധ ഹോളിവുഡ് നടിയുമായുള്ള ഒരു ബന്ധത്തിന് ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു കത്തായിരിക്കും. ചിലപ്പോൾ വേറൊരാൾ പുട്ടി പറന്നതിലുള്ള താങ്ക്സ് ഗിവിങ് ആയിരിക്കും. ചിലർ പല രീതിയിലുള്ള കത്തുകൾ എഴുതാണ്. അപ്പോൾ ദൈവത്തോട് കത്തുകൾ വഴിയും ബന്ധപ്പെടാമെന്ന് വിശ്വസിക്കുന്ന തലത്തിലേക്ക് വരെ ബൗദ്ധികമായി ഇത് ചെയ്യുന്ന ആരും പട്ടിണി പാവങ്ങളോ ചേരിക്കാരോ ഒന്നും അല്ല കേട്ടോ. ഇത് അമേരിക്കൻ പ്രസിഡൻറ്റ്, സ്റ്റേറ്റ് സെക്രട്ടറി ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾ, ഇസ്രയേലിലെ മന്ത്രിമാർ, അവിടെയുള്ള പാലസ്തീനിലുള്ള ക്രിസ്ത്യാനി, അങ്ങനെ ആ ടീമുകളാണ് ചെയ്യുന്നത്. അപ്പം ഈ ഉടായ്പ് ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. പിന്നെ ഈ ദൈവം ദൈവം എന്നൊക്കെ പറയുമ്പോഴും ഒരു ശക്തി ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒരു ശക്തിയെ ആർക്കും വേണ്ട, അങ്ങനെ ഒരു ശക്തി അല്ല ആരും പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തെല്ലാവരും നാസ്തികരാണ്. നാസ്തികരാണ് ജനം മുഴുവൻ. രണ്ടു തരം നാസ്തികരാണുള്ളത്. ഒന്ന് അന്യദൈവ നാസ്തികരും, രണ്ട് സർവദൈവ നാസ്തികരും. അന്യദൈവ നാസ്തികരെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം വിശ്വാസി എന്ന് പറയുന്നത് അന്യദൈവ നാസ്തികനാണ്. മറ്റ് ദൈവങ്ങളെയെല്ലാം സംബന്ധിച്ച് നാസ്തിക നിലപാടാണ് അവനുള്ളത്. ക്രിസ്ത്യാനിക്കും അതെ, ഹിന്ദുവിനും അതെ. ഇനി ചില ആൾക്കാരുണ്ട് സർവ്വദൈവങ്ങളെ സംബന്ധിച്ച് നാസ്തിക നിലപാട് എടുക്കും. അവരെയാണ് നമ്മൾ എയ്തീസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൊത്തം നാസ്തികരാണ് രണ്ടു തരം നാസ്തികർ. പക്ഷേ ആദ്യ അന്യദൈവ നാസ്തികർക്കാണ് മഹാഭൂരിപക്ഷം. അതെങ്ങനെയാണ് പ്രകടമാകുന്നത്? ഇവിടെ ഒരു ഒരു പോസ്റ്റ് നിങ്ങൾ കാണുക. ഒരാൾ എഴുതിയിരിക്കുന്നു, മുത്ത് നബിയാണ് എൻ്റെ ജീവിതം. അപ്പോൾ അയാൾ എഴുതിയിരിക്കുന്നത് നൊന്തുപറ്റ മാതാവിൻ്റെ നെഞ്ചും
നെഞ്ചും പോറ്റി വളർത്തിയ പിതാവിൻ്റെ ചങ്കും നോക്കുക, കവികളൊക്കെ ശ്രദ്ധിക്കുക, പ്രാസവത്ത് വരുന്നുണ്ട്. തകർത്ത് പ്രേമമെന്ന ഓമനപ്പേരിൽ ഇസ്ലാം ഉപേക്ഷിച്ച് വ്യഭിചരിക്കാൻ ചാടിപ്പോകുന്ന മക്കളെ, നിങ്ങൾക്ക് ഇരു ലോകത്തും ജീവിതം നരകമാണ്. മാതാപിതാക്കളുടെ ഉറ്റി വീഴുന്ന ഓരോ തുള്ളി കണ്ണീരിനും പ്രായച്ചിത്തം നൽകാൻ 100 ജന്മം മതിയാകില്ല. ഇസ്ലാം ഉപേക്ഷിച്ച് പിശാചിൻ്റെ മാർഗം തെരഞ്ഞെടുത്ത് നരകം വിലയ്ക്ക് വാങ്ങുന്ന മക്കളെ, നിങ്ങൾ എല്ലാവരാലും ശവിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത്. തീർച്ചയായും അത് നീചപ്രവൃത്തിയും ദുഷിച്ച മാർഗവും ആവുന്നു ഖുർആൻ. ഇതാണ് സ്വന്തം സമുദായത്തിൽ നിന്ന് അന്യ സമുദായത്തിലേക്ക് ഒരു വിവാഹ ബന്ധത്തിന് ശ്രമിച്ച ഒരാളെക്കുറിച്ച് ഈ മതവിശ്വാസിക്ക് വളരെ സൗമ്യമായി പറയും. ഇതൊക്കെ സൗമ്യമായ പറച്ചിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത പോസ്റ്റ് ഇങ്ങനെയാണ്. തിരിച്ചു വന്നു, ഒരു മറ്റു സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ഒരു ഇസ്ലാം പുരുഷൻ വിവാഹം ചെയ്തുകൊണ്ട് പോവുകയും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയിലൊക്കെ ചെന്ന് ഒരുപാട് വിലാപവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിനെതിരെ ഇദ്ദേഹം ഇട്ട പോസ്റ്റാണ്. ഒരാൾ സ്വമേധയായ ഇസ്ലാം പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ തുനിഞ്ഞാൽ, സാമ്പത്തിക വാഗ്ദാനം ചെയ്താലോ, പെറ്റമ്മ കാലിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞാലോ അതിൽ നിന്ന് മാറാൻ കഴിയില്ല. അത്രയ്ക്ക് പകരം വെക്കാനില്ലാത്ത ഒരു ആദർശമാണ്. എങ്ങനെയുണ്ട്? ഇതാണ്, എല്ലാവരും നാസ്തികരാണ്. അന്യ ദൈവ നാസ്തികരും സർവദൈവ നാസ്തികരും. സ്വന്തം മതം ഇസ് ചക്രം. ഇതൊരു ന്യൂസാണ്. മനോരമ ഈ അടുത്തിടെ വന്നൊരു പരസ്യമാണ്, സ്റ്റീഫൻ ഹോക്കിംഗ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, നിരീശ്വരവാദിയായത് എന്തുകൊണ്ട്? ഇത് അടിസ്ഥാന റിപ്പോർട്ടിൻ്റെ ചില വികലവൽക്കരണങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും പറഞ്ഞു വന്ന ഇതാണ്, നിരീശ്വരവാദികൾക്ക് അടിസ്ഥാന ചോദനകളെയും ചിന്താ ചപലതകളെയും ബൗദ്ധികമായി നേരിടാനുള്ള കഴിവ് കൂടുതലുണ്ട് എന്നുള്ള ഒരു ഗവേഷണ ഫലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ പ്രശ്നം, സംഗതി നമുക്ക് നേരത്തെ അറിയാവുന്നതാണെങ്കിലും മനോരമ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇനി ഇതാരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയ ഇത്. വേറെ ഏതെങ്കിലും കേരളത്തിലെ പത്രങ്ങൾക്കെല്ലാം വിശ്വാസ്യത പൊതുവെ കുറവാണ്. മനോരമ പറഞ്ഞതുകൊണ്ട് ഇത് ആളുകൾ ഇനി വിശ്വസിക്കാൻ സാധ്യതയില്ല. ഇനി ആണ് ഇതിൻ്റെ ശരിയായ പാർട്ടിലേക്ക് പോകുക. ദൈവമുണ്ട്, ബാക്കി എല്ലാ ദൈവങ്ങളെയും കളഞ്ഞിട്ട് ഇവരുടെ കോസ്മിക് സ്ഥാനത്ത് തന്നെ എടുക്കുക. ദൈവമുണ്ട് എന്നുള്ളതിന് പറയുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? എന്തായാലും ദൈവത്തിന് അങ്ങനെ ഒരാളില്ല, അയാളെ ഒരു ഫോസിൽസും കിട്ടാനില്ല, അങ്ങനെ ഒരു സാധനവുമില്ല, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഊഹിച്ചുണ്ടാക്കുന്ന കുറേ തെളിവുകളാണ്. അതിനെക്കുറിച്ച് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ തെളിവുകൾ ആയിട്ടാണ് പലരും ഉന്നയിക്കുന്നത് അക്വിനാസിൻ്റെ 13-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ തിയോളജിസ്റ്റായിട്ടുള്ള അക്വിനാസിൻ്റെ 5 തെളിവുകളാണ്. 2 തരം തെളിവുകളുണ്ട്, അ പ്രയോറിയുണ്ട്, അ പോസ്റ്റീരിയോറിയുണ്ട്. ആ പ്രയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അത് കാണുന്നതിന് മുമ്പ്, നിരീക്ഷിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് തെളിവുകൾ എന്ന നിലയിൽ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നതിനെയാണ് അ പ്രയോറി, പ്രയോർ മുന്നേ എന്ന് പറയും. ഇപ്പോൾ സ്വർഗമുണ്ട് എന്നുള്ളത് ഒരു അ പ്രയോറി ആർഗ്യുമെൻ്റാണ്. കാര്യം സ്വർഗത്ത് പോയിട്ടോ കണ്ടിട്ടോ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടോ അല്ല ആരും സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, മറിച്ച് അതൊരു പ്രയോറി മുന്നേയുള്ള മനോജന്യമായിട്ടുള്ള ഒരു തെളിവാണ്. അതിന് നമ്മൾ പൂജ്യമായിരിക്കും വില കൊടുക്കേണ്ടത്, അൺലെസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് വിത്ത് മെറ്റീരിയൽ എവിഡൻസ്. വസ്തുനിഷ്ഠമായ തെളിവുകളുടെ പിന്തുണയോടുകൂടി സാധൂകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ പ്രയോറി ആയിട്ടുള്ള തെളിവുകൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. ചില അപ്രയോറി തെളിവുകൾ നമുക്ക് എടുക്കാൻ കഴിയും. ഉദാഹരണമായിട്ട്, എല്ലാ ബാച്ചുലേഴ്സും അവിവാഹിതരാണ് എന്നുള്ളത് ഒരു അപ്രയോറി സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം അത് പോയി നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അവിവാഹിതരെയാണ് ബാച്ചിലേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാച്ചിലേഴ്സ് അവിവാഹിതരാകും. സോ ഇറ്റ്സ് ആൻ അപ്രയോറി സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് ഓൺ ഇറ്റ്സ് ഓൺ. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ സാധിക്കില്ല. അതിന് നമ്മൾ എ പോസ്റ്റീരിയോറിയാണ്. എ പോസ്റ്റീരിയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം ഒരു കാര്യം കണ്ട് പഠിച്ച് വിലയിരുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകളാണ് എ പോസ്റ്റീരിയോറി. പോസ്റ്റ്, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം. അപ്രയോറി തെളിവുകളാണ് യഥാർത്ഥത്തിൽ അക്വിനാസ് മുന്നോട്ട് വെച്ചല്ല. പക്ഷെ അതാണ് ഇവർക്ക് കാര്യം. അപ്യൂസ് ആ പോസ്റ്റീരിയോറി തെളിവുകൾ ഒരിക്കലും മതത്തിനോ ദൈവത്തിനോ സാധിക്കില്ല. കാര്യം മതം പറയുന്ന എല്ലാ തെളിവുകളും മരണശേഷമുള്ളതാണ്. മരണശേഷമുള്ള തെളിവുകളെക്കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒന്നും മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. മതം എന്തുകൊണ്ട് വിജയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും മതം നൽകുന്ന വാഗ്ദാനങ്ങൾ പൂവിടുന്നത് മരണശേഷമാണ്. മരണശേഷം ഒരു വാഗ്ദാനം ശരിക്കും നടന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കോ ജനിക്കാൻ പോകുന്നവർക്കോ ഒന്നും പറയാൻ സാധിക്കില്ല. മരിച്ചവർക്ക് ഒട്ടും സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും അതൊരു ഗ്രേ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എ പ്രയോറി തെളിവുകൾ മാത്രമേ സാധ്യമാകൂ. അതിൽ 5 തെളിവുകളാണ്. ദ അൺമൂവ്ഡ് മൂവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദ അൺകോസ്ഡ് കോസ്, ആർഗ്യുമെൻറ്റ് ഫ്രം ഡിഗ്രി, കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്, ടെലിയോളജിക്കൽ ആർഗ്യുമെൻറ്റ്. എന്താണ് ഈ ആർഗ്യുമെൻറ്റ്സിൻ്റെ ആദ്യം? അക്വിനാസ് പറയുന്നു,
പ്രപഞ്ചത്തിലെല്ലാം ചലിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചലിക്കുന്നതിന് ഈ ചലനം എവിടെ നിന്ന് കിട്ടി, അതാണ് എവിടെ നിന്ന് കിട്ടി, ആര് കൊണ്ടുവന്നു, ഇതാണ് മതത്തിൻ്റെ അടിസ്ഥാനം. രണ്ട് മസ്തിഷ്ക നിലപാടുകളാണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണോ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ നിർദ്ധരിക്കുന്നത്, അതുപോലെ ആയിരിക്കും നമ്മൾ കോസ്മിക് ആയിട്ടുള്ള കാര്യങ്ങളും നിർദ്ധരിക്കുന്നത്. മനസ്സിലായല്ലോ, അത് ഞാൻ പിന്നീട് പറയാം. അപ്പം എല്ലാം ചലിക്കുന്നുണ്ട്, ഈ ചലനം എവിടെ നിന്ന് വന്നു, ആര് ചലിച്ചു. അദ്ദേഹം അതിന് പറയുന്നു, ഒരാൾ ഒരിടത്ത് നിന്നിട്ട് അയാൾ സ്റ്റഡി ആയിട്ട് നിന്നിട്ട് ഇതിനെയെല്ലാം ഇങ്ങനെ ചലിപ്പിച്ചു വിടുകയാണ്. അയാളിങ്ങനെ പൊടേ പൊടേ എന്ന് പറഞ്ഞ ഇങ്ങനെ തട്ടിവിടുന്ന ഒരു അൺമൂവ്ഡ് മൂവർ. ഇതൊരു നിയമമായിട്ടാണ്, അൺമൂവ്ഡ് മൂവർ, ചലിക്കാത്ത ഒരാൾ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നു. അപ്പോൾ രസം വെച്ചാൽ എല്ലാം ചലിക്കുന്നു, പക്ഷേ ഒരാൾ അയാൾ ചലിക്കുന്നില്ല. ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ നിയമം രാജാവിന് ബാധകമല്ല. അല്ല, ഒരു പൊതു നിയമം പറയുകയാണെങ്കിൽ ആ നിയമം എല്ലാത്തിനും ബാധകമാണ്. ഒരാളെ ആ നിയമത്തിന് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം ആ നിയമമാണെന്ന് പറയുന്നത് ഒരു ശുദ്ധമായ ന്യായവൈകല്യമാണ്. ഇനി രണ്ടാമത്തേത് ഇതേപോലെ തന്നെയാണ്, ദ അൺകോസ്ഡ് കോസ്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്, പക്ഷേ കാരണമില്ലാത്ത ഒന്ന് എല്ലാത്തിൻ്റെയും കാരണമാകും. അതും ഇതേ നിയമമാണ്. ഇദ്ദേഹത്തിന് ഈ നിയമം ബാധകമല്ല, എല്ലാത്തിനും കാരണമുണ്ട്. ഓക്കെ, സമ്മതിച്ചു, റെഡി. പക്ഷേ ഇതാരുണ്ടാക്കി, അല്ലെ ആരാണിത്? അതിൻ്റെ എല്ലാം കാരണമായ ഒരാളുണ്ട്, പക്ഷെ അയാൾക്ക് കാരണമില്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ചില തനിയെ ഉണ്ടാകുമോ, തനിയെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു നിരീശ്വരവാദികളെല്ലാം പറയുന്നത് എല്ലാം അങ്ങ് തനിയെ ഉണ്ടായതാണ്. അപ്പോൾ മതവാദികളോട് ചോദിക്കുക, നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളങ്ങനല്ല പറയുന്നത്, ഞങ്ങളെല്ലാം ദൈവം ഉണ്ടാക്കിയെന്ന് പറയും. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം എങ്ങനെ ഉണ്ടായി? ദൈവം തനിയെ ഉണ്ടായി, ദൈവം തനിയെ ഉണ്ടായി. അതായത് ഒരു അടുത്ത സ്റ്റേഷനിൽ വെച്ച് സംഗതി ഉത്തരം ഒന്നേ ഉള്ളൂ, ഏതവം പറഞ്ഞാലും ഉത്തരം ഒന്നേ ഉള്ളൂ, തനിയെ ഉണ്ടായി. സ്വയം ഭൂവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സെൽഫ് ഇവോൾവ് എന്നല്ലാതെ ഒരു ഉത്തരം ഇനി ഒരു കൂടോത്രക്കാരനും പറയാൻ പറ്റില്ല. അതിൻ്റെ മുന്നിൽ ദൈവത്തെ ഒരു കണ്ടക്ടറെയോ ഒരു ക്ലീനറെയോ ഒരു ഗൂർക്കയോ ഒക്കെ വെക്കാം, പക്ഷെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? സംഗതി തുടക്കം ഉണ്ടെങ്കിൽ അത് തനിയെയാണ്, അല്ലാതെ ഒരു ഉത്തരം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അൺകോസ്ഡ് കോസ് എന്ന് പറയുന്നതും ഒരു ന്യായവൈകല്യ കാര്യം. എല്ലാത്തിനും കോസ് ഉണ്ടെങ്കിൽ ആ കോസ് ഈ പറയുന്ന ആൾക്കൂടെ ബാധകമാക്കണം. അതാണൊരു സാമാന്യ മര്യാദ. ഇനി പ്രാപഞ്ചികവാദം. ആദിയിൽ മൂർത്തമായ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നുണ്ട്. ആ നിലയിൽ എല്ലാം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ അമൂർത്തമായ എന്തോ ഒന്ന്. അതും ഇതേ ആർഗ്യുമെൻറ്റിൻ്റെ എസൻസാണ്. അപ്പോൾ ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ എല്ലാം ഉണ്ടാക്കി എന്ന് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ദൈവം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? അങ്ങനൊരു സാധനമില്ലേ? ആദിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ദൈവം ഉണ്ടാക്കി. അപ്പോൾ ദൈവം വേണ്ട എവിടെ? അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതോ ദൈവം ഒഴിച്ച് ഒന്നുമില്ലായിരുന്നു എന്നാണോ? ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഒരാളോടൊപ്പം ഉണ്ടായിരുന്നു, അയാളിങ്ങനെ വീടിയൊക്കെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, അയാളാണ് എല്ലാം ഉണ്ടാക്കിയത്. ഇതൊക്കെ വെറും കഥയില്ലാത്ത സങ്കല്പം. ഇനി മറ്റൊന്നുള്ളതാണ് താരതമ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വാദം, അതായത് ആർഗ്യുമെൻറ്റ് ഫ്രം ഡിഗ്രി. അത് പറയുന്നതാണ്, എല്ലാവർക്കും പല പല ഗുണങ്ങളാണ്. ഇപ്പോൾ എനിക്ക് പൊക്കമുണ്ട്, പക്ഷേ ഞാനാണ് ഏറ്റവും പൊക്കമുള്ള ആൾ അല്ല. നിങ്ങൾ ബുദ്ധിമാനാണ്, പക്ഷേ നിങ്ങളാണ് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആൾ അല്ല. നിങ്ങൾ സുന്ദരനാണ്, നിങ്ങളാണ് ഏറ്റവും സുന്ദരനാണ് ആൾ അല്ല. അപ്പോൾ ഏറ്റവും സൗന്ദര്യമുള്ള എന്ത്, ആര്, അങ്ങനെ ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കും, അതാണ് ദൈവം. ഏറ്റവും ബുദ്ധിയുള്ള ഒരാൾ അല്ലെങ്കിൽ ഒന്ന്, അതാണ് ദൈവം. അതായത് താരതമ്യപ്പെടുത്തി ഏറ്റവും വിശിഷ്ടമായതിനെ ദൈവം എന്ന് വിളിക്കുക. ഇതും ഒരു ചപലമായ വാദമാണ്, അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വിയർപ്പ് മാറ്റമുണ്ട്, അപ്പോൾ ഏറ്റവും കൂടുതൽ വിയർപ്പ് മാറ്റമുള്ള ഒന്ന്, അതാണ് ദൈവം. വേറെ പല കാര്യങ്ങളും എടുക്കാം. ഇത് ചപലതയുടെ മറ്റൊന്ന്, അതാണ് ആർഗ്യുമെൻറ്റ് ഫ്രം ഡിഗ്രി. ഇനി മറ്റൊന്നുള്ളതാണ് ആസൂത്രണം സംബന്ധിച്ച് ടിലിയോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും, ആർഗ്യുമെൻറ്റ് ഫ്രം ഡിസൈൻ. ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. പ്രപഞ്ചത്തിലെ ഏത് വസ്തു നിരീക്ഷിച്ചാലും അവയുടെ പിന്നിൽ ആസൂത്രണ ബുദ്ധി ഉണ്ടെന്ന് ബോധ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിന് ഒരു പൊതു സൂത്രധാരനുണ്ട്, അതാണ് ദൈവം. ലക്ഷ്യത്തിലേക്ക് തുടുത്തുവിടുന്ന ഒരു അമ്പാണ് അക്കിനാസിൻ്റെ ഉദാഹരണമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാച്ച് അല്ലെങ്കിൽ ഒരു കടികാരം കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉടനെ ചിന്തിക്കും, ഇത് ഈ കടികാരം തന്നെ മരുഭൂമിയിൽ ഉണ്ടായി വരാൻ സാധ്യതയില്ല. അപ്പോൾ ആരോ ഉണ്ടാക്കി അവിടെ കൊണ്ട് കളഞ്ഞാണ്. ആരാണ് ഈ വാച്ച് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം ഏതൊരാൾക്കും തോന്നും. ഈ വാച്ച് എന്തായാലും സ്വയം ഉണ്ടാവില്ലല്ലോ. അപ്പം അതേപോലെയാണ് ഈ പ്രപഞ്ചം എന്നുള്ള പാലിയുടെ ആർഗ്യുമെൻറ്റ്. ഇതൊക്കെ ഡാർവിനൊക്കെ പഠിക്കുന്ന കാലത്ത് ഡാർവിൻ്റെയൊക്കെ വലിയ തോതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാദമായിരുന്നു ഈ ആസൂത്രണം സംബന്ധിച്ചുള്ള വാദം. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഡോക്കിൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വസ്തു ആസൂത്രിതം ആണ് എന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ളത് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്നുള്ളതിൻ്റെ തെളിവല്ല.
looks like design doesn't mean that it is really designed. പല കാര്യം നമുക്ക് പല പല തോന്നലുകൾ ഉണ്ടാവും. തോന്നലുകൾ തെളിവുകളല്ല. അതിന് പ്രധാനമായിട്ടൊരു ഉദാഹരണം പറയാനുള്ളത്, ഈ വാച്ച് എന്ന് പറയുന്ന സാധനം കറക്റ്റാണ്. വാച്ച് ഉണ്ടാക്കാനായി ഒരാൾ വേണം. കാരണം ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് 1382 കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഉണ്ടായി. അതിൽ സൗരയൂഥം ഉണ്ടാക്കിയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു 500 കോടി വർഷമായെങ്കിൽ ഭൂമിക്കും ഏതാണ്ട് അതേ പ്രായമാണ്. ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഒരു 350 കോടി വർഷം, അതിനുശേഷം സൈനോബാക്ടീരിയ, അതിനുശേഷം 150 കോടി വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള ജീവൻ, പിന്നെ 56 കോടി വർഷങ്ങൾക്ക് മുമ്പ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ, പിന്നീട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ലൂസി എന്ന് പറയുന്ന ആസ്ട്രലോപിതക്കസ് അഫാറൻസിസ് എന്ന് പറയുന്ന ബൈപ്പഡാലിറ്റിയുള്ള ഏപ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് കുറേ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 ലക്ഷം വർഷം മുതൽ 1 ലക്ഷം വർഷം വരെയുള്ള കാലയളവിലാണ് ഈ ഹോമോ സാപ്പിയൻസ് ഹോമോ സാപ്പിയൻസ് ഡെനിസോവൻസ്, ഹോമോ സാപ്പിയൻസ് ഫ്ലോറൻസിസ്, ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസ് ഇതേപോലെയുള്ള ഹോമോ സ്പീഷീസ് വരുന്നത്. അല്ല, നമ്മൾ തന്നെ ഹോമോ സാപ്പിയൻസ് മാത്രം അതിജീവിക്കുന്നു. ആ സാപ്പിയൻസിൽ ഭാഷ കിട്ടുന്ന ഒരു 70,000 മുതൽ 80,000 വർഷം വരെ മുന്നെയാണ്. അതിനുശേഷം ഒരു 12,000 വർഷങ്ങൾക്ക് മുന്നെയാണ് കൃഷി തുടങ്ങുന്നത്. 5,000 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുത്ത് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഓർഗനൈസ്ഡ് റിലീജിയൻസ് വരുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 1382 കോടി വർഷത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 99.99% സമയത്തിന് അല്ലെ പ്രായത്തിന് ശേഷം വരുന്ന ഒരാളാണ് മനുഷ്യൻ. ആ മനുഷ്യൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മനുഷ്യനിർമ്മിത സാധനങ്ങൾ എന്നാണ് പറയുക. ആ സാധനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാം ആരോ ഉണ്ടാക്കിയെന്ന് പറയുന്നത് എത്ര അപഹാസ്യമാണെന്ന് ആലോചിച്ചു. സോ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് തിങ്സ് യു കുഡ് സീ. വൺ ഈസ് മാൻ മെയ്ഡ് തിങ്സ് ആൻഡ് അതർ തിങ്സ്. ഈ അതർ തിങ്സ് ആണ് 99.99999999% തിങ്സ്. മനുഷ്യൻ ഉണ്ടാക്കിയല്ല, വാച്ച് മനുഷ്യനുണ്ടാക്കിയത്. വാച്ച് ഉണ്ടാക്കാൻ ഒരാൾ വേണം. പക്ഷേ പുഴ ഉണ്ടാക്കാനോ പർവ്വതം ഉണ്ടാക്കാനോ തിരമാല ഉണ്ടാക്കാനോ മഴ ഉണ്ടാക്കാനോ വെള്ളാരങ്കൽ ഉണ്ടാക്കാനോ ആളിനെ എടുക്കുന്നില്ല. ഒന്നിനും ആളിനെ എടുക്കുന്നില്ല. മനുഷ്യനുണ്ടാക്കിയ സാധനം വെച്ചുകൊണ്ട് ആണ് ആ ഒരു അനോളജി, റോങ് അനോളജിയാണ്. അത് വെച്ചാണ് പ്രപഞ്ചം എല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള അസംബന്ധമാണ്. അത് തെറ്റായ ഒരു ഉദാഹരണം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഉദാഹരിക്കേണ്ടത് തിരിച്ചാണ്. ഇനി ദൈവത്തിന് കൊടുക്കുന്ന കുറേ സവിശേഷതകൾ, സെമറ്റിക് റിലീജിയനിലായാലും സാധാരണ ഭക്തന്മാരെല്ലാം സർവശക്തനായ തമ്പുരാനെ എന്നാണ് പറയുന്നത്. സർവശക്തൻ എന്ന് പറയുന്നത് അസംബന്ധമാണ്. ഒരാൾക്കും സർവശക്തനാവാൻ കഴിയില്ല. പേപ്പറിൽ എഴുതി വെച്ചാൽ പോലും ആ അക്ഷരങ്ങൾ നിങ്ങളെ തിരിച്ച് കാർക്കിച്ച് തുപ്പും. കാര്യം എങ്ങനെയാണ് ഒരാൾക്ക് സർവശക്തനാവാൻ കഴിയുന്നത്? സർവശക്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ ശക്തിയും വേണം. എല്ലാ ശക്തിയുള്ള ഒരു ഒരു സങ്കല്പം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പറ്റില്ല. എല്ലാ അതായത് ഉദാഹരണമായിട്ട് ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഉദാഹരണമാണ്. ദൈവത്തിന് പൊക്കാൻ കഴിയാത്ത ഒരു പാറ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അല്ലേ? അപ്പൊ ദൈവത്തിന് പൊക്കാൻ കഴിയാത്ത ഒരു പാറ ദൈവം ഉണ്ടാക്കിയാൽ അയാൾ സർവശക്തനാണ്, പക്ഷെ അയാൾ പൊക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവിടെ അയാൾ സർവശക്തനല്ലല്ലോ. ഇനി പൊക്കാൻ അങ്ങനെ പാറ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ സർവശക്തനല്ലല്ലോ. സിമ്പിൾ. ഇതൊക്കെ പഴയ സാധനങ്ങളാണ്, എന്നാലും ഞാൻ പറയുകയാണ്. ഇങ്ങനെ കുറേ ദൈവത്തേക്കാൾ മികച്ച ഒരാളെ ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം സ്വയം നശിപ്പിക്കാൻ കഴിയും. സർവശക്തനും ആയ ഒരു സങ്കല്പമേ സാധ്യമല്ല. എങ്ങനെയാണ് ഇത് പറയാൻ കഴിയുന്നത്, ഇത്ര നാണം കെട്ട ഒരു പരാമർശം നടത്താൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോൾ സർവശക്തനെ പോലെയുള്ള ഒരു ആള് പിന്നെ സർവജ്ഞാനിയാകുമോ എന്ന് നോക്കുക. സർവജ്ഞാനിയാകാൻ സാധിക്കില്ല. സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ എല്ലാ ജ്ഞാനവും ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് പണ്ടത്തെ ജ്ഞാനം, ഭൂതകാലം, ഭാവികാലം, വർത്തമാനം, എല്ലാ ജ്ഞാനങ്ങളും ഉണ്ടാകണം. ഉദാഹരണമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് പ്രസംഗിക്കും എന്നുള്ള, അല്ലെങ്കിൽ പോട്ടെ കുരീപ്പുഴ ശ്രീകുമാർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമെന്നുള്ള ജ്ഞാനം ദൈവത്തിനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ദൈവം എന്താ ചെയ്യണ്ടേ? ആ ജ്ഞാനം ശരിയാണ്, പുള്ളിക്കാരൻ തന്നെ വന്ന് പ്രകാശനം ചെയ്യും. പക്ഷേ സർവശക്തനാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഇദ്ദേഹം ഒഴിച്ച് വേറെ ഇപ്പോൾ രാഗേഷിനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കാൻ കഴിയണം അല്ലേ? രാഗേഷിനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കാൻ കഴിഞ്ഞാൽ രണ്ട് രീതി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം ഇത് ഇദ്ദേഹമാണ് ചെയ്യണമെന്നുള്ളൊരു ഒരു ഫിക്സേഷൻ അവിടെ ഇല്ലാതെ രാഗേഷിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം തെറ്റിപ്പോകും. ഇനി രാഗേഷിനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കാൻ കഴിയില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവശക്തി അവിടെ അസാധുവാണ്.
അപ്പോൾ ഒരു സർവശക്തന് സർവജ്ഞാനിയാവാൻ കഴിയില്ല. സർവശക്തൻ എന്ന് പറയുമ്പോൾ എല്ലാം ചെയ്യേണ്ടി വരും. ഇവൻ ജ്ഞാനം പോലും തെറ്റാണ് എന്ന് സാധൂകരിക്കാൻ കഴിയേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഈ രണ്ട് ഗുണങ്ങളും ഒരുമിച്ച് പോവില്ല. അതുപോലെ തന്നെ സർവവ്യാപി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സർവവ്യാപി എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ശൂന്യത എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ശൂന്യത യഥാർത്ഥത്തിൽ നമ്മുടെ ശൂന്യത ക്വാണ്ടം ശൂന്യതയല്ല, സാധാരണതയുള്ള ശൂന്യത. അങ്ങനെ ഒരു ശൂന്യത നമ്മളെ സംബന്ധിച്ചില്ല, ഭൗതിക ലോകത്തില്ല. പക്ഷേ ദൈവത്തിന് അസാധ്യമായി ഇതെന്തും ചെയ്യാൻ കഴിയണം. ഒരു ശൂന്യത ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയണം, എന്നെങ്കിലും അയാളെ സർവശക്തനാകാൻ പറ്റും. ശൂന്യത ഉണ്ടാക്കാൻ കഴിയാത്ത ദൈവം എന്ന് പറയുമ്പോൾ ഒരു ശക്തി പോയി, ഒരു പേപ്പർ തോറ്റു, അത് സർവശക്തനല്ല, ബാക്കി പേപ്പറേ കിട്ടിയിട്ടുള്ളൂ പുള്ളി. അപ്പോൾ ശൂന്യത ഉണ്ടാക്കുന്നു എന്നിരിക്കട്ടെ, ആ ഞാൻ സർവശക്തനാടാ, ഞാൻ ശൂന്യത ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ശൂന്യത എന്ന് പറയുമ്പോൾ അവിടെ ദൈവം ഉണ്ടാകാൻ പാടില്ലല്ലോ. ദൈവം ഉണ്ടെങ്കിൽ ശൂന്യത ആവത്തില്ലല്ലോ. അപ്പോൾ സർവവ്യാപി ആവാനും പറ്റത്തില്ല. ഇതൊക്കെ ചുമ്മാതെ ഒന്നും ചിന്തിക്കാതെ വാരി വാരി ഇങ്ങനെ അടിച്ചു വിടുന്ന ടീമുകളാണ് സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി എന്നൊക്കെ പറയുന്നത്. ഈ പാറയുടെ കാര്യം ഓർത്താൽ മതി, ദൈവത്തിന് പൊക്കാനാവാത്തൊരു പാറ ദൈവത്തിന് ഉണ്ടാക്കാൻ കഴിയുമോ? ഉണ്ടാക്കിയാൽ സർവശക്തനല്ല, ഉണ്ടാക്കാതിരുന്നാലും പ്രശ്നമാണ് എല്ലാം. ഇനി മറ്റൊന്നുള്ളതാണ്, എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ട്. സാധാരണ ഇതിലൊക്കെ വലിയ വേദാന്തികളൊക്കെ അടിച്ചു വിടുന്നതാണ്, ഒരു കാരണമുണ്ട്, ചുമ്മാ അതെങ്ങനെ ഉണ്ടാകുന്നത്, ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഈ കാര്യകാരണ ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും വലിയ താർക്കികന്മാർ ദൈവത്തിൻ്റെ അസ്തിത്വം സമർപ്പിച്ചിട്ടുള്ളത്. എന്താണ് കാര്യം യഥാർത്ഥത്തിൽ? ഈ കാര്യം കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് സാധനം ഇല്ല, അതാണ് സത്യം. ഒരു സംഭവ പരമ്പരയിൽ ആദ്യം സംഭവിക്കുന്നതിനെ നമ്മൾ കാരണമായിട്ടും തൊട്ടടുത്ത് സംഭവിക്കുന്ന ഇതിനെ കാര്യമായിട്ടും വിലയിരുത്തുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു ടെമ്പറൽ സീക്വൻസിൽ പ്രയറായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം കാരണങ്ങളും പിന്നീട് നടക്കുന്നതെല്ലാം കാര്യങ്ങളുമായിട്ട് നമ്മൾ വിലയിരുത്തുന്നു എന്നേ ഉള്ളൂ. ഇനി കാര്യകാരണങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിൽ ഒന്നിൻ്റെ എങ്കിലും കാരണം ഒരൊറ്റ വസ്തുവിലേക്കോ ഒരു കേന്ദ്രത്തിലേക്കോ ചുരുക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നമ്മുടെ ഈ ന്യൂട്ടോണിയൻ വേൾഡിൽ തന്നെ, ഭൗതികത്തിൽ തന്നെ കാര്യകാരണ ബന്ധങ്ങൾ പലപ്പോഴും അസ്ഥിരമാണ്, മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ഒരാൾ തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുന്നു. ഇപ്പോൾ തോണി പുറകോട്ട് പോകുന്നു, അയാൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ തോണി പുറകോട്ട് പോകുന്നത് കൊണ്ടാണോ അയാൾ മുന്നോട്ട് പോകുന്നത്, അതോ അയാൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണോ തോണി പുറകോട്ട് പോകുന്നത്? ന്യൂട്ടോണിയൻ വേൾഡിൽ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് ആക്സലറേഷൻ, സ്പീഡ് കൂടുന്നതുകൊണ്ടാണോ ആക്സലറേഷൻ കൂടുന്നത്, അല്ലെങ്കിൽ ആക്സലറേഷൻ മൂലം ആണോ സ്പീഡ് കൂടുന്നത്, എന്താണെന്ന് നമുക്ക് പറയാം. അതായത് ഏകകാലികവും സമകാലികവും സമസ്ഥാനീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യകാരണ ബന്ധങ്ങൾ പറയാനേ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് മറ്റേതെന്ന് പറയാൻ പറ്റില്ല, രണ്ടും ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഭൗതിക ലോകത്ത് തന്നെ കാര്യകാരണ ബന്ധങ്ങൾ അസ്ഥിരമാകുന്നുണ്ട്. ഇനി രണ്ട്, നിങ്ങൾ ക്വാണ്ടം വേൾഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, സൂക്ഷ്മ ലോകത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാര്യകാരണ ബന്ധങ്ങൾ ടോട്ടലി അട്ടിമറിക്കപ്പെടുകയാണ്. നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇനി കാര്യകാരണ ബന്ധങ്ങൾ മത ലാംഗ്വേജിലൊക്കെ പറയുന്ന രീതിയിൽ തന്നെ ചെയ്താലും ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ഉദാഹരണമായിട്ട് നിങ്ങളൊരു വസ്തുവിൻ്റെ കാരണം അന്വേഷിക്കുക. ഇപ്പം വെള്ളത്തിൻ്റെ കാരണം അന്വേഷിക്കുക. വെള്ളത്തിൻ്റെ കാരണം അന്വേഷിക്കുന്ന, വെള്ളം എന്ന് പറയുന്നത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാണ് വെള്ളം, ജലം എന്ന് പറയുന്നത്. സാധനം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകാം, ഹൈഡ്രോക്സിലുകൾ ഉണ്ടാവാം, വെള്ളം ഉണ്ടാകാം, അല്ലേ? ഇനി പല രീതിയിലുണ്ടാകാം, പക്ഷേ ഒരു കോമ്പിനേഷൻ 2:1 എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ജലമുണ്ടാകും. അപ്പോൾ എന്താണ് ജലത്തിൻ്റെ കാരണം? ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിൻ്റെ കാരണം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ പല പല കോമ്പിനേഷൻ സാധ്യമാണ്. അതിലൊരു കോമ്പിനേഷനാണ് ജലം. ഹൈഡ്രോക്സിൽ ഉണ്ടാവും, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇനി അത്രയും മരം നമ്മൾ ഹൈഡ്രജൻ ഓക്സിജനുമാണ് ജലത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞ്, ഇനി നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഹൈഡ്രജൻ്റെ കാരണം അന്വേഷിക്കേണ്ടത്? ഹൈഡ്രജൻ്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ്. ഓക്കെ, ഇനിയും പുറകോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഒന്നീ പ്രോട്ടോൺ അല്ല ഇലക്ട്രോൺ ആണ് വെള്ളത്തിൻ്റെ കാരണം എന്ന് പറയേണ്ടി വരും. പുറകോട്ട് നമ്മൾ പോവുക. പക്ഷെ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ ആണോ വെള്ളത്തിൻ്റെ കാരണം? കാര്യം എല്ലാ ലോകത്തുള്ള എല്ലാ വസ്തുവിൻ്റെയും കാരണം പ്രോട്ടോണും ഇലക്ട്രോണും തന്നെയാണ്. അതായത് ഒരു പരിധിവരെ മാത്രമേ പുറകോട്ട് പോകാൻ കഴിയൂ. കുറച്ചുകൂടെ പുറകോട്ട് പോകുമ്പോൾ വെള്ളം എന്ന് പറയുന്ന സാധനം ഇല്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അതായത് കാരണം അന്വേഷിച്ച് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം അതിൻ്റെ ചെറിയ ചോദിക്കുന്നത്, അതിൻ്റെ കാരണം എന്തോ, അതിൻ്റെ കാരണം എന്തോ, അതെങ്ങനെ വന്നു, അതെങ്ങനെ വന്നു, അതെങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വന്നു എന്നുള്ള ചോദ്യം അസാധുവാണ്. കാരണം നിങ്ങൾ ചോദിക്കുന്ന ഒരു അല്പം പുറകോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. വെള്ളത്തിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും നിൽക്കണം. അതിൻ്റെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും കാരണം അന്വേഷിക്കുമ്പോൾ അത്
പ്രോട്ടോൺ ഇലക്ട്രോണാണ്. പ്രോട്ടോൺ ഇലക്ട്രോണിൻ്റെ കാരണം കോർക്കുകൾ. അപ്പോൾ കോർക്കുകളാണോ, സോറി, പ്രോട്ടോണിൻ്റെ കോർക്കുകളാണോ യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ കാരണം? അല്ല, കോർക്കുകൾ എല്ലാ ബേരിയോണിക് മാറ്ററിൻ്റെയും കാരണമാണ്. കോർക്കുകൾ അല്ലെങ്കിൽ പ്രോട്ടോണും ഇലക്ട്രോണും, ഈ പ്രോട്ടോണും ഇലക്ട്രോണുമാണ് ലോകത്തുള്ള എല്ലാ എലമെൻസും ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടുക്ക്, അടര്, അതിൻ്റെ വിന്യാസക്രമമാണ് ഹൈഡ്രജനെ ഹീലിയം ആക്കുന്നതും ഹീലിയത്തെ അടുത്തതാക്കുന്നതും. എല്ലാ കോമ്പൗണ്ട് 92 മൂലകങ്ങൾ ഉണ്ടാകുന്നതും ബാക്കിയുള്ള കൃത്രിമ മൂലകങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇതേ സാധനം ഇട്ടുകൊണ്ട് ഉള്ള ഷഫ്ലിംഗ് ആണ്. ചീട്ട് കളിക്കുന്ന കണ്ടിട്ടില്ലേ? ഈ 56 ചീട്ടാണ്. ആ ചീട്ട് പല രീതിയിൽ നിങ്ങൾക്ക് കൈമറിഞ്ഞ് വരും. ചിലപ്പോൾ 5 ക്ലാവർ വരും, ഒരാടുതൻ വരും, ചിലപ്പം ഈ രണ്ട് വരും, ചിലപ്പോൾ വേറൊന്ന് വരും. ഇതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള വിന്യാസങ്ങളാണ്, പാറ്റേൺസാണ് വ്യത്യസ്ത വസ്തുക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പുറകോട്ട് അന്വേഷിച്ച് പോകാനേ പറ്റത്തില്ല. പ്രപഞ്ചത്തിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴും ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്ന സാധനം ഇല്ല. പിന്നെ നിങ്ങൾ എന്തിൻ്റെ കാരണം അന്വേഷിക്കുന്നത്? നിങ്ങൾ കണ്ടെത്തുന്ന കാരണമൊന്നും പ്രപഞ്ചത്തിൻ്റെ കാരണമല്ല, മറിച്ച് അതിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന അവസ്ഥയുടെ കാരണം. അതാണ് ഈ കാരണം അന്വേഷിക്കേണ്ട ഒരു വലിയൊരു പ്രശ്നം. അതുമാത്രമല്ല, ചില ആൾക്കാർ കാരണം അന്വേഷിക്കുന്നതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പെനൾട്ടിമേറ്റ് റീസൺ, ഏറ്റവും അവസാനത്തെ റീസൺ ആണ് റീസൺ എന്ന് പറഞ്ഞിരിക്കും. അല്ല, ഏറ്റവും അവസാനത്തെ കോസ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ടാപ്പ് തുറക്കുന്നു, വെള്ളം കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാപ്പ് തുറക്കുന്നുകൊണ്ടാണോ വെള്ളം കിട്ടുന്നത്? ചില അങ്ങനെ ഈ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസമാണ്. ടാപ്പ് തുറന്നു വെള്ളം വന്നു, അതുകൊണ്ട് ടാപ്പാണ് അതിൻ്റെ കാരണം. അല്ല, ടാപ്പോ ടാപ്പ് തുറന്നതോ അല്ല അതിൻ്റെ കാരണം. അത് കാരണങ്ങളിൽ ഏറ്റവും അവസാനത്തോ മാത്രമാണ്. വെള്ളം ഉണ്ടാവണം, വെള്ളം ഒഴുകുന്ന അവസ്ഥയിലായിരിക്കണം, ഗുരുത്വത്തിനെതിരെ ശേഖരിക്കപ്പെടണം. വെള്ളം ഉണ്ടാവണമെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജനും വേണം, ഹൈഡ്രജൻ ഓക്സിജനും വേണമെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെ ഇങ്ങനെ കൂടെ പുറകോട്ട് പോയി പുറകെ പുറകോട്ട് പോയി ബിഗ് ബാങ് ഉണ്ടാവണം. 1382 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ടാപ്പ് തുറന്നാൽ വെള്ളം വരൂ. അല്ലേ, ഈ കാരണങ്ങൾ എന്നൊക്കെ അന്വേഷിച്ച് ചുമ്മാതെ അതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം എന്തോ കാരണം എന്നൊക്കെ ചോദിക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും അവസാനത്തെ കാരണത്തെ കാരണമായിട്ട് കാണുന്നത് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് പെനൽട്ടിമിയർ റീസൺ, ഏറ്റവും അവസാനം സംഭവിക്കുന്നു എന്നുള്ളത്. അതിന് തൊട്ട് മുന്നേ ഇങ്ങനെ കാരണങ്ങളുണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഹൈഡ്രജൻ്റെ തന്നെ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജന് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആണുള്ളത്. അതേസമയം പ്രോട്ടോണിൻ്റെ കൂടെ ഒരു ന്യൂട്രോൺ കൂടെ ആയിക്കഴിഞ്ഞാൽ ഡ്യൂറ്റീരിയം ആവും, 2 ന്യൂട്രോൺ ആയിക്കഴിഞ്ഞാൽ ട്രീഷ്യം ആകും. അപ്പോൾ തന്നെ നോക്കുക, ഇതെല്ലാം ഹൈഡ്രജൻ്റെ തന്നെ ഐസോടോപ്പുകൾ തന്നെ ഹൈഡ്രജൻ്റെ ആഭ്യന്തര വ്യതിയാനങ്ങളാണ്. ഹൈഡ്രജനും ഓക്സിജനുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസമില്ല. അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെ വ്യത്യാസം മാത്രമാണ്. കൂടുതൽ സാധനം എടുത്തൊക്കെ വേറെ സാധനമാകുന്നു, ഒരെണ്ണം എടുക്കുമ്പോൾ വേറെ സാധനമാകുന്നു, ഇത് അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ വേറെ സാധനമാകുന്നു. മഞ്ചാടിക്കുരു ഇല്ലേ? മഞ്ചാടിക്കുരു വെച്ച് നിങ്ങൾ ഓരോരോ കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന്, അല്ലെങ്കിൽ കല്ലുകൾ വെച്ച് ഓരോരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, അതുപോലെ ഉള്ളു. വേറെ സാധനം എന്നല്ല, എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഒന്ന് തന്നെയാണ്. നമ്മളിലെല്ലാം DNA ആണെന്ന് പറയുന്നോണം. ഇപ്പോൾ രാജാവും DNA ആണ്, പിന്നെ അടിമയും DNA ആണ്, സ്ത്രീയും DNA ആണ്, പുരുഷനും DNA ആണ്, ട്രാൻസ്ജെൻഡേഴ്സും DNA ആണ്, അടിസ്ഥാനം DNA ആണ്. DNAയുടെ അടിസ്ഥാനം വേറൊന്നാണ്, അതും സമാനമാണ്. അതിൻ്റെ പുറകോട്ട് പോകുമ്പോൾ ആറ്റങ്ങളാണ്, ആറ്റങ്ങളിൽ അതോട്ട് പോകുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണുമാണ്. നമ്മളെല്ലാം ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും പ്രോട്ടോണുകളുമാണ്. അതിൻ്റെ കാരണം കോർക്കുകളാണ്. അതിൻ്റെ പുറം ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഇതെല്ലാം ബിഗ് ബാങ് ആണ്. ഈ കാരണം വെച്ചുള്ള കളിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ദ്രവ്യമാണ് എന്ന് പറയുന്നത് എല്ലാവരും മാറ്റർ ആണ് നമ്മളെന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, എന്താ ഈ മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, വാട്ട് ഈസ്, എന്തോ ഉള്ളത്, അതാണ് മാറ്റർ. നമ്മൾ ഞങ്ങളിപ്പോൾ പുതിയ ശ്യാമ ഊർജം കണ്ടുപിടിച്ചു, ബ്ലാക്ക് എനർജി കണ്ടുപിടിച്ചു, അതൊക്കെ മാറ്ററാണ്. നമ്മൾ അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് കണ്ടുപിടിച്ചു, അതായത് കണ്ടുപിടിക്കപ്പെട്ടതും കണ്ടുപിടിക്കാനിരിക്കുന്നതും അറിയാവുന്നതും അറിയാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഉണ്മയും ദ്രവ്യമാണ്. ആ ദ്രവ്യത്തിൻ്റെ മൊത്തം ദ്രവ്യത്തിൻ്റെ ഒരു 4% മാത്രമേ അറ്റോമിക് സ്ട്രക്ചർ ഉള്ള മാറ്റർ ഉള്ളൂ. അതിനെ നമ്മൾ ബേരിയോണിക് മാറ്റർ എന്ന് പറയുന്നു. അറ്റോമിക് സ്ട്രക്ചർ ഉള്ള മാറ്ററിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഇതൊരു പ്രപഞ്ചമേ ഉള്ളൂ എങ്കിൽ അതിലുള്ള 96% മാറ്റർ നമ്മൾക്ക് അജ്ഞേയമോ അജ്ഞാതമോ ആണ്. അത് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചം ബാലൻസ്ഡ് ആവുള്ളൂ. അതും കൂടി ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ ആ ഉണ്മയാണ് നമ്മൾ ദ്രവ്യം എന്ന് പറയുന്നത്. ഉള്ളതെന്തോ അതാണ് ദ്രവ്യം. അതാണ് വാട്ട് ഈസ് മാറ്റർ ഈസ് വാട്ട് ഈസ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിക്കാം. ഇപ്പം നമുക്കറിയാം ഒരു വസ്തുവിൻ്റെ തെളിവ്, ഒരു ദിനോസറിൻ്റെ തെളിവ് എന്താണ്? ദിനോസറിൻ്റെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പല്ല്, നഖം, അസ്ഥി ഒക്കെ ഫോസിൽ രൂപത്തിൽ വരികയും വലിയൊരു അസ്ഥികൂടം കാണുകയും അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയുമായും പൊരുത്തപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നിരൂപിക്കുന്നത് എന്തെന്നാൽ
ഇത്ര വലിയ അസ്ഥികൂടത്തെ പ്രതിനിധാനം ചെയ്ത ഒരു വലിയ ജീവി എപ്പോഴോ ജീവിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ അതിനൊരു പേര് കൊടുക്കുന്നു, സമാനമായ അസ്ഥികൂടങ്ങൾ കിട്ടുന്നു. അത് സമാനമായ വ്യത്യസ്തമായ കാലത്തെ പ്രതിനിധീകരിക്കുന്ന അടരുകളിൽ നിന്ന് ഈ ഫോസിലുകൾ കിട്ടുമ്പോൾ ഇത്ര കോടി വർഷം അത് ജീവിച്ചിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ ഇതാണ് ഒരു 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 തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ദിനോസറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഒരു ദിനോസർ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. ദാറ്റ് ഇസ് അൾട്ടിമേറ്റ് എവിഡൻസ് യു ക്യാൻ ഗിവ് ഫോർ എ ഡൈനോസോർ ആണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ തെളിവ് എന്ന് പറയുന്നത്, പ്രപഞ്ചം ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ തെളിവ് എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാണ്. കാരണം പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെയും തെളിവ് നിങ്ങൾ ആലോചിക്കുക, മറ്റൊരു വസ്തുവാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെയും തെളിവ്, അല്ലെ കാരണം എന്ന് പറയുന്ന മറ്റൊരു കാരണമാണ്. അതായത് കാര്യകാരണ ബന്ധങ്ങളുടെ ഒരു ഒരു ഹാരമാണ്, ഒരു ഹാരമല്ല നിരവധി ഹാരങ്ങളാണ് ഈ പ്രപഞ്ചം. ഇപ്പോൾ മഴയുടെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അല്ലേ. വെള്ളത്തിൻ്റെ കാരണം തന്നെ ഓക്സിജനും ഹൈഡ്രജനാണ്. ഓക്സിജനും ഹൈഡ്രജനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബറ്റോമിക് പാർട്ടിക്കിൾസാണ്. സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർക്കുകളാണ്. കോർക്കുകൾ എന്ന് വെച്ചാൽ ക്വാണ്ടം ഫീൽഡാണ്. ക്വാണ്ടം ഫീൽഡ് ഉണ്ടാകുന്ന എങ്ങനെയാണ്, പിന്നെ ബാങ്കിലേക്ക് പോകും. എല്ലാത്തിൻ്റെയും കാരണം ആത്യന്തികമായി ബാങ്കിൽ ചെന്ന് നിൽക്കും. ഓരോ വസ്തുവിൻ്റെയും കാരണം മറ്റൊരു വസ്തുവാണ്. ഈ മറ്റൊരു വസ്തുക്കളെല്ലാം ചേർന്നതാണ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെയും മൊത്തം കാരണം എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിന് പ്രത്യേകിച്ച് കാരണത്തിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ ബ്രെയിന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത്, കാരണം നമ്മളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ വേട്ടയാടിയും വേട്ടയാടപ്പെട്ടും ജീവിച്ചിരുന്ന ഒരു പരിസ്ഥിതിയിൽ ഇവോൾവ് ചെയ്ത ഒരു മസ്തിഷ്കമാണ് മനുഷ്യനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ മസ്തിഷ്ക ധാരണകൾ ഒരു വ്യക്തിയെ ഒരു ഘടനയോ ഒക്കെ പരിചിതമായ കണ്ടെത്തി കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നില്ല. ഒരു പുൽപ്പടർപ്പിൽ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതൊരു പുലിയാണ് അല്ലെങ്കിൽ അതൊരു സിംഹമാണ് എന്ന് വിലയിരുത്തി ഓടാൻ പരിശീലനം കിട്ടിയ മസ്തിഷ്കത്തിൻ്റെ ഉടമകളുടെ പിൻഗാമികളാണ് നമ്മൾ. സ്വാഭാവികമായിട്ട് നമ്മൾ അത് അവിടെ ആരാണെന്ന് പോയി നോക്കിയിട്ടുണ്ടാവില്ല. നോക്കിയവർ ഒരു പക്ഷേ അതിജീവിച്ചിട്ടുണ്ടല്ലോ. കാര്യം അത് ചിലപ്പോൾ നല്ലൊരു സാധനമായിരിക്കും, ഒരു പഴുത്ത ചക്കയായിരിക്കും കടന്നു വീണിരിക്കുന്നത്. പക്ഷേ 100 പ്രാവശ്യം അങ്ങനെ പോയി നോക്കുമ്പോൾ 1 പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ ജീവൻ പോയത് തന്നെ, അതൊരു പുലിയായിരിക്കാം. അതുകൊണ്ട് പണ്ടേ നമ്മളുടെ മസ്തിഷ്കം സ്വീകരിച്ച വഴി ഇതാണ്. നോട്ടം ഇല്ല, പരിശോധന ഇല്ല, ഓടുക. അല്ലെങ്കിൽ ഒരാളിന് എപ്പോഴും ഒരു ശത്രുവിനെ ഓരോ ശബ്ദവും ഒരു ശത്രുവായി കാണാനായിട്ടുള്ള പ്രൈമറി പ്രോബ്ലം, ഭീതിതമായ ഓരോ ശബ്ദവും ഒരു എതിരാളിയായി കാണാനായിട്ടുള്ള സുരക്ഷാ കോഡുകളാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ പരിണാമം നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആരാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കഥ പെട്ടെന്ന് കാറ്റ് വെച്ചടിച്ചാലും ആദ്യം ചിന്തിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ആരാ എന്ന് ചോദിക്കുന്നു. ആരാ അതൊരു പ്രൈമറി പ്രോഗ്രാമാണ്, ബാക്കി പ്രോഗ്രാമുകളെല്ലാം മറ്റൊന്നാണ്. അപ്പോൾ ഈ പ്രാവും കിളിയൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കുകയാണ്. ഈ കൊച്ചു കിളികളൊക്കെ എൻ്റെ ജനലിൽ ഈ കുഞ്ഞു കിളികൾ വന്നിട്ട് ഇങ്ങനെ പട്ടപ്പെട്ടാന്നടിക്കും, ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ശബ്ദം അകത്തു നിന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനാവും, പിന്നെ നമ്മൾ ഇങ്ങനാവും, പിന്നെ നമ്മൾ മസ്തിഷ്കം പഠിക്കുകയാണ്. ഈ ശബ്ദം എന്ന് പറയുന്നത് കിളി വന്നിടിക്കുന്നതാണ്. പക്ഷേ ആദ്യം ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പരമമായ ഭീഷണിയാണ്. ഇതെല്ലാം ട്രെയിൻ ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇതാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ കാരണം മാത്രമല്ല അതിൻ്റെ തെളിവ് കൂടിയാണ്. തെളിയിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ വസ്തു അല്ലെങ്കിൽ ആ സംഭവം തന്നെയാണ്. ഡൈനോസോറിൻ്റെ അസ്ഥികൂടവും കാൽപ്പാടുകളും തെളിവുകളാകാം, പക്ഷേ ഒരു അസൽ ദിനോസർ തന്നെയാണ് ഏറ്റവും വസ്തുനിഷ്ഠമായ ആധികാരികമായ തെളിവ്. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. തെളിവും തെളിയിക്കപ്പെടേണ്ട വസ്തുവും ഭിന്നമാകുമ്പോൾ തെളിവ് ന്യൂനീകരിക്കപ്പെടുന്നു. വസ്തുവും വിശദീകരണവും ഭിന്നമായിരിക്കണം സാധ്യം ഭേദചിന്തയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെ തെളിവ് എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാകുന്നത് നമ്മുടെ മസ്തിഷ്കത്തിന് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ അല്ലാതെ ആകുന്നില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പറയുന്നുണ്ട് ഈ ദ്രവ്യം എന്താണ്, എങ്ങനെ വന്നു, എപ്പോഴും വന്നു എന്ന്. അപ്പോൾ ഭൗതികവാദികളുടെ ഉത്തരം ഇതാണ്, ദ്രവ്യം എന്ന് പറയുന്നത് ഉണ്മയാണ്, അതൊരിക്കലും സൃഷ്ടിക്കാൻ സാധിക്കില്ല. കാരണം ദ്രവ്യം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല എന്നുള്ള നിയമം ഉള്ളതാണ്. കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് എന്ന്. നമ്മൾ 3ാം ക്ലാസ്സിലും 3 വട്ടവും 4ാം ക്ലാസ്സിൽ 4 വട്ടവും പിന്നെ ഓരോ ക്ലാസ്സിലും ക്ലാസ്സിലുള്ള എണ്ണം അനുസരിച്ച് ആവർത്തിച്ച് പഠിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കാത്ത ഒരു ഒന്നിനെ സംബന്ധിച്ച് നമുക്ക് എന്താ കഴിയാൻ എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനം, അതൊരിക്കലും ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ അതിന് ജനനമില്ല, അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിന് മരണമില്ല. അതിനെ ആകെ ചെയ്യാൻ സാധിക്കുന്നത് പല രൂപങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളത്, എനർജി ആയിട്ടോ ബ്ലാക്ക് മാസ് ആയിട്ടോ വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബിന്ദുവിലേക്കോ
ഒരു ബ്രഹ്മാണ്ടത്തിലേക്കോ പല പല രീതിയിൽ നമ്മളതിനെ മാറ്റുക എന്നുള്ള അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതല്ലാതെ അതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ദ്രവ്യം അനാദിയും അമരവുമാണ്. ഉണ്ട് ഉണ്ട് ഒരു സാധനം നശിപ്പിക്കാൻ പറ്റില്ല, ആരും നശിപ്പിച്ചിട്ടില്ല ഇതുവരെ. ഉള്ള ഒരു സാധനത്തെ നശിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് എന്നും ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? ആർക്കും നശിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. സോ നമ്മൾ പറയുന്നതിന് തെളിവുണ്ട്. ഇനി അവർ പറഞ്ഞു ദൈവവും അങ്ങനെയാണ്, ദൈവത്വം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇവിടെ ഇത് രണ്ടും ഒന്നല്ലേ. നിങ്ങൾ പറയും ദ്രവ്യം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, അവർ പറയുന്നത് ദൈവം. ഇത് തമ്മിൽ എന്തോ വലിയ വ്യത്യാസം, ഇത് തമ്മിൽ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ് വ്യത്യാസം? ദ്രവ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ്രവ്യ പ്രപഞ്ചം എന്ന് പറയുന്നത് അല്ല, ദ്രവ്യം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുഭവവേദ്യമായ, തെളിവുള്ള, യുക്തിസഹമായ, ജ്ഞേയമായ, അറിയാവുന്ന, അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളും പാരാമീറ്റേഴ്സും. ഇനി ദൈവം, പ്രേതം അല്ലെങ്കിൽ കാക്കരിപ്പൂക്കറി എങ്ങനെയൊക്കെയുള്ള സാധനത്തെ സംബന്ധിച്ച് അതിന് തെളിവില്ല, അത് യുക്തിസഹമല്ല, അത് ആർക്കും അറിയില്ല, അറിയാൻ കഴിയുന്നതല്ല. ഈ ദ്രവ്യത്തെ നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റീസ് ഒന്നും അവിടെ ഇല്ല, അത് ജസ്റ്റ് ഒരു മനോസങ്കല്പമാണ്. ഒരു മനോസങ്കല്പവും കത്തുന്ന യാഥാർത്ഥ്യവും തമ്മിൽ കമ്പാരിസൺ സാധിക്കില്ല. ദ്രവ്യം എന്നും ഉണ്ടായിരുന്നു, അനാദിയാണ് എന്ന് പറയുമ്പോൾ അതിന് ഈ പറയുന്ന ക്വാളിറ്റീസ് തെളിവ് സഹിതമുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മെന്റൽ ഡെല്യൂഷൻ മാത്രം. ദൈവത്തിനുള്ള തെളിവും ചാത്തനുള്ള തെളിവും പ്രേതത്തിനുള്ള തെളിവും ഇനി പുതിയതായിട്ട് വരാനിരിക്കുന്ന ദൈവങ്ങൾക്കുള്ള തെളിവും മരിച്ചുപോയ ദൈവങ്ങൾക്കുള്ള തെളിവും എല്ലാം ഒന്ന് തന്നെയാണ്, അത് പൂജ്യമാണ്. പക്ഷേ ദ്രവ്യത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ദ്രവ്യത്തിന് ദ്രവ്യമാണ് തെളിവാണ്, ഞാനിങ്ങനെ സംസാരിക്കാം. ഞാൻ ദ്രവ്യമാണ്, നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ദ്രവ്യമാണ്, തെളിവ് മാത്രമേ ഉള്ളൂ. അത് നശിപ്പിക്കാൻ സാധിക്കില്ല, നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതെന്നും ഉണ്ടായിരുന്നു, അതെന്നും ഉണ്ടാകും, ഇപ്പോഴും ഉണ്ട്. ജസ്റ്റ് സാമാന്യബുദ്ധി ലൈക്ക് ദാറ്റ്. ഇനി ചിലർ ഈ തനിയെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരും പറയും എങ്ങനെ ഈ തനിയെ ഉണ്ടാകുന്നു. ഞാൻ ഉദാഹരണം അടിക്കുന്നു, നിങ്ങളുടെ സ്വപ്നം ഓക്കെ, അത് നിങ്ങൾ തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ തീരുമാനപ്രകാരമാണോ? ആ ഇന്ന് രാത്രി വൈകിട്ട് ഒരു 9 മണിക്ക് ആഹാരം കഴിച്ചിട്ട് 10 മണി മുതൽ ദ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്ന് കാണാൻ കഴിയുമോ അവർക്ക്? അല്ലെങ്കിൽ ആ സ്വപ്നം എന്തായിരിക്കണം, അതിലെ ഡേറ്റ എന്താണ്, അത് ഫിഗേഴ്സ് എന്താണ്, ഇമേജസ് എന്താണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനോ നിശ്ചയിക്കാനോ സാധിക്കും ഇല്ല. അവിടെ ഉണ്ടാകുന്ന ഒരു സാധനം നിങ്ങൾ കാണുകയാണ്. ഇറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ഇറ്റ്സ് ഓൺ. അവിടെ സാധനം വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ, അടുക്കള ചെന്ന് നോക്കുമ്പോൾ എന്താ ഉള്ളത്? കഞ്ഞുവെള്ളമാണെ അതെടുത്ത് കുടിക്കുക എന്നുള്ളത്. നിങ്ങളല്ല കഞ്ഞുവെള്ളം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞോണം. ഈ സാധനം ഇതൊന്നും നിങ്ങളുടെ, ഇതെല്ലാം തനിയെ ഉണ്ടാകുന്ന സാധനങ്ങൾ. നിങ്ങളുടെ കാഴ്ച, ഓക്സിപെറ്റൽ ലോബിലുള്ള ദൃശ്യ മേഖലയിൽ കാഴ്ചകൾ നിർദ്ധരിക്കുന്ന മേഖലകൾ നിങ്ങൾക്ക് കാഴ്ച ഉണ്ടാക്കി നൽകുന്നു. കാഴ്ച പല രീതിയിലുണ്ടാക്കാം, ആഭ്യന്തരമായി നിർമ്മിക്കാൻ സാധിക്കും, ബാഹ്യമായ കാര്യങ്ങൾ ഇമേജുകൾ സ്വീകരിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ രണ്ടും ആഭ്യന്തരമായിട്ടാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണിൻ്റെ കാര്യം എപ്പോഴും ഞാൻ പറയുന്നത്. കണ്ണുണ്ടെങ്കിൽ കാണാൻ കണ്ണു വേണം, ആണോ വേണ്ട? ആവശ്യമില്ല, കണ്ണടച്ചുകൊണ്ട് കാണാം, സ്വപ്നം കാണാം, കുഴപ്പമില്ല. അച്ഛനെ കാണാം, അമ്മയെ കാണാം, അച്ഛൻ വന്നു, അമ്മ വന്നു. പിന്നെ നമ്മളെ കാഴ്ചയുള്ള എന്തൊരു സാധനമാണ് ഇപ്പോൾ ചിത്രം വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്? കാഴ്ചയിൽ ഉള്ള സാധനങ്ങളല്ലേ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ആന ഇവിടെ ഇരിക്കുന്നത് ഈ ആനയല്ലേ ഇതിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നത്, കയ്യിലൂടെ വരുന്നത്. ഇപ്പോൾ കോളറിഡ്ജ് കുബ്ലാഖാൻ്റെ പാലസ് എഴുതി ഉണ്ടാക്കുന്നുണ്ട്. കുബ്ലാഖാൻ എന്ന് പറയുന്ന കവിത, കോളറിഡ്ജിൻ്റെ ഭാവന, ഭാവന എന്ന് പറയുന്ന ഒരു പ്രത്യേക മോഡ് ഓഫ് മെമ്മറി മാത്രമാണ്, പ്രത്യേകിച്ച് ചക്കയൊന്നുമില്ല. ഈ സാധനം ഇവിടുന്ന് ഇറങ്ങി അയാളുടെ കയ്യിലൂടെ ഇറങ്ങി ഈ കൊട്ടാരമായിട്ട് വാക്കുകളിലൂടെ വാക്മയ ചിത്രം ഉണ്ടാകുന്നു. കാരണം ആ ഇമേജാണ് വരുന്നത്. ഒരു പട്ടിണിക്കാരിയായ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരാൾ ഒരു കവിത എഴുതുമ്പോൾ ആ പെൺകുട്ടി ഇവിടെ വരികയും ആ പെൺകുട്ടിയെക്കുറിച്ച് അയാളുടെ ബുദ്ധിയും ഭാവനയും ഭാഷാശേഷിയും ഒക്കെ അടിസ്ഥാനത്തിൽ അയാളുടെ കയ്യിലൂടെ ഇറങ്ങി വന്ന് അയാളുടെ അക്ഷരങ്ങളിലൂടെ പതിയുകയാണ് ശരിക്കും കവിതയാകുന്നത്, അല്ലെങ്കിൽ കഥയാകുന്നു, അല്ലെങ്കിൽ ചിത്രമാകുന്നു. അപ്പോൾ ചിത്രം എന്ന് പറയുന്ന സാധനം ഒരു ന്യൂറോ കെമിക്കൽ സാധനമാണ്. അപ്പോൾ ന്യൂറോ കെമിക്കൽ സാധനം, അവിടെ ചിത്രം ഇല്ലല്ലോ. നിങ്ങൾ തലച്ചോറ് തുറന്നാൽ ചിത്രം കാണിച്ചു തരാമെന്ന് ചോദിക്കുന്നത് അല്ലെ? കടലാസിൽ ഇല്ലെ കാസറ്റിൻ്റെ വള്ളി എടുത്തു വെച്ച് ഉരച്ചിട്ട് അതിനകത്ത് നിന്ന് പാട്ട് നക്കിയെടുക്കാമോ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ്. മനസ്സിലായി? ചെല്ലി ചോദിക്കാണ്ട് പൂവ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇത് തുറന്നിട്ട് പൂവ് എടുത്ത് തരാമോ എന്ന് ചോദിക്കും. ഇതൊക്കെ പൂവ് എന്ന് പറയുന്ന ആശയത്തെ കോഡ് ചെയ്തിരിക്കുക. മനസ്സിലായി? നിങ്ങൾ ഈ ടെലിവിഷനിലേക്ക് അയക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ ഇതിലൂടെയാണ് വരുന്നത്. നിങ്ങൾക്ക് അതെടുത്ത് നോക്കാനോ എന്ന് ചില അത് വേറൊരു രീതിയിൽ ഡീകോഡ് ചെയ്ത് എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ പറ്റുള്ളൂ. അതായത് ഡേറ്റകളുടെ
വ്യത്യസ്തമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ പല രീതിയിൽ അത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്പ്രിംഗ് ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഇങ്ങനെ ആവുന്നു, മനസ്സിലായി? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് സ്പ്രിംഗ് ഇല്ലാന്ന് തോന്നാം, ഇങ്ങനെ ആകുമ്പോൾ ആ സ്പ്രിംഗ് ഉണ്ടാവും, മനസ്സിലായി? ഞാനൊരു താത്വികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്, എല്ലാം തനിയെ സംഭവിക്കണം, തനിയെ മാത്രമേ സംഭവിക്കുള്ളൂ, തനിയെ അല്ലാത്ത ഒന്നും സംഭവിക്കും. അപ്പോൾ ഒരു കോൺക്രീറ്റ്, മണൽ, സിമൻറ്റ്, വെള്ളം, എങ്ങനെയാണ് കോൺക്രീറ്റ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്? തങ്കപ്പൻ മേശിരി പിന്നെ ശങ്കരനോട് പറഞ്ഞു, കുഴക്കട കുഴക്കട എന്ന് പറഞ്ഞു, ശങ്കരൻ കുഴച്ച് കോൺക്രീറ്റ് ഉണ്ടാക്കി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വെള്ളം എന്ന് പറയുന്ന സാധനം, സിമൻറ്റ് എന്ന് പറയുന്ന സാധനം, കല്ല്, മണൽ, ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു പർട്ടിക്കുലർ ഒരവസ്ഥയിൽ കൊണ്ടുവെക്കുമ്പോൾ ഇത് സെറ്റാവുന്നു. ഈ സെറ്റാവുന്നത് അത് തനിയെ ചെയ്യുന്നതാണ്, അല്ലാതെ ശങ്കരൻ മേശിരിയും ഗോപാലൻ മേശിരിയുടെ ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഇത് സെറ്റാവത്തൊന്നുമില്ല. അതിന് സഹജമായിട്ടുള്ള ഗുണമുള്ളതുകൊണ്ട് ആ പർട്ടിക്കുലർ അവസ്ഥയിൽ അത് സെറ്റാവുകയാണ്. കോൺക്രീറ്റ് എന്ന് പറയുന്നത് തനിയെ ഉണ്ടാകുന്ന സാധനമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി കൂട്ടുകയോ വാരി കൂട്ടുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാം, സൗകര്യപ്പെടുത്തി കൊടുക്കാം. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ആരാ സൗകര്യപ്പെടുത്തി കൊടുത്തിരുന്നത്? ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് ഏണ്ട് 1382 കോടി വർഷം ഉണ്ടായെങ്കിൽ മനുഷ്യൻ വന്നിട്ട് 100,000 വർഷമേ ആയിട്ടുള്ളൂ. അതായത് 99.99% സമയം കഴിഞ്ഞിട്ടാണ് മനുഷ്യൻ വരുന്നത്, അവസാനം വന്ന ആളാണ്. അപ്പം മനുഷ്യനുണ്ടാക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ സാധനം, ബാക്കി സാധനങ്ങളെല്ലാം ഇതേ കണക്ക് തനിയെ ഉണ്ടായിട്ടുള്ളതാണ്. തനിയെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഈ അതായത് ഉണ്ടാക്കാൻ ഒരാൾ വേണമായിരുന്നു എങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. കാര്യം ഈ പ്രപഞ്ചത്തിലുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഓൺ ഇറ്റ്സ് ഓൺ. അങ്ങനെ മാത്രമേ സാധിക്കൂ, വേറൊരു ഒരു ഒരു ഓപ്ഷൻ തന്നെ അവിടെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുന്നു, കമ്പ്യൂട്ടറിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, കമ്പ്യൂട്ടറിൻ്റെ കാരണം, കമ്പ്യൂട്ടർ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പെനൾട്ടിമേൽ റീസൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആൾ പറയും CPU കാരണമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ CPUവിൻ്റെ കാരണം എന്താണ്? മൈക്രോ പ്രോസസ്സർ, അല്ലെങ്കിൽ പിന്നെ ട്രാൻസിസ്റ്റേഴ്സ്, ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കാരണം എന്താണ്? അതിനകത്ത് ആറ്റംസ് ആണ്. ഓക്കെ, ആറ്റംസിൻ്റെ കാരണം എന്താണ്? അത് സബറ്റോമിക് പാർട്ടിക്കിൾസ്. അതിൻ്റെ കാരണം കോക്സ്, അതിൻ്റെ കാരണം ക്വാണ്ടം, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്, ക്വാണ്ടം ഫീൽഡിലേക്ക് പോയി. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാരണം ക്വാണ്ടം ഫീൽഡാണ്, റൈറ്റ്? ഇനി കമ്പ്യൂട്ടറിൻ്റെ കാരണം ക്വാണ്ടം ഫീൽഡ് മാത്രമല്ല, ഇങ്ങോട്ട് പുറകോട്ട് പോകുന്നതുകൊണ്ട് തന്നെ മുന്നോട്ടും പോകണം. എങ്ങനെയാണ്? ഈ കമ്പ്യൂട്ടർ ഇതേ കണക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ NTP ഉണ്ടാവണം, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം ഇവിടെ ഇരിക്കൂ. ടെമ്പറേച്ചർ 120 ഡിഗ്രി ആണെന്നിരിക്കട്ടെ, ഈ കമ്പ്യൂട്ടർ കത്തിപ്പോകും, ഉണ്ടാവില്ല. അത് 120 ഡിഗ്രി ടെമ്പറേച്ചർ അല്ലാത്തതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ഇവിടെ ഉള്ളത്. പ്രഷർ, വലിയ തോതിൽ പ്രഷർ ഉണ്ടെന്നിരിക്കട്ടെ, ഇത് പീസ് പീസായി പോകും. ഈ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ മാത്രമേ ഈ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു കാരണം പുറത്തുള്ള നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറാണ്. അത് വേരി ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല. നിങ്ങൾ പറയും കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം CPU ആണ്, മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്നു, പുറകോട്ട് വയ്ക്കും, അങ്ങോട്ട് വയ്ക്കും, അങ്ങോട്ടൊരു കെട്ട്, ഈ ബാൻഡ് കെട്ടിയേക്കുന്നു, ഇങ്ങോട്ടൊരു കെട്ട്, അങ്ങോട്ടൊരു കെട്ട്, രണ്ട് കെട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൻ്റെ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയറിൻ്റെ കാരണം എന്താണ്? ഭൂമിക്ക് അറ്റ്മോസ്ഫിയർ പിടിച്ചിരുത്താനുള്ള മാസ് ഉള്ളതാണ്. മാസ് ഉള്ളാവാൻ കാര്യം എന്താണ്? ആദ്യമായി ആ ഓർബിറ്റിങ്ങിൽ വന്ന പ്രത്യേകതകളും അന്ന് വന്നിട്ടുള്ള ഇടികളും ഒക്കെ കാരണം ഭൂമി ഇത്ര ഒരു ക്രിട്ടിക്കൽ വലിപ്പം ആയതുകൊണ്ടാണ് അന്തരീക്ഷം ഉണ്ടായത്. ചന്ദ്രൻ അന്തരീക്ഷം ഇല്ല, ചന്ദ്രൻ അന്തരീക്ഷം പിടിച്ചിരുത്താനായിട്ടുള്ള എബിലിറ്റി ഇല്ല, അത്രയും ഗുരുത്വം ഇല്ല. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കാരണം അകത്തോട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ കാരണം പുറത്തോട്ട് പോയി, ഭൂമിയിലേക്ക് പോയി, സൗരയൂഥത്തിലേക്ക് പോയി, മിൽക്കി വേയിലേക്ക് പോയി, അങ്ങ് ബിഗ് ബാങ്ങിൽ. കമ്പ്യൂട്ടറിൻ്റെ കാരണം ബിഗ് ബാങ് ആണ്, കമ്പ്യൂട്ടറിൻ്റെ കാരണം ക്വാണ്ടം ഫീൽഡാണ്, കമ്പ്യൂട്ടറിൻ്റെ യഥാർത്ഥ കാരണം. ഈ കാരണമൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമാണ് ക്രിയേഷൻ. ചില പറയും ദൈവം, സൃഷ്ടാവായ ദൈവം നമ്മളെ എല്ലാം സൃഷ്ടിച്ചു. എന്താണ് സൃഷ്ടി? സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് രണ്ട് തരം. ഒന്ന് സൃഷ്ടി, രണ്ടെന്ന് നിർമ്മാണം. ക്രിയേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവും വെള്ളവും ചൂടും മറ്റേതും മറിച്ചതും എല്ലാം കൂടെ വെച്ച് ഉണ്ടമ്പരി ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു ഉണ്ടാക്കലാണ്. അല്ലെങ്കിൽ സിമൻറ്റും മണലും വെള്ളവും എല്ലാം കൂടെ ചേർന്ന് കോൺക്രീറ്റ് ഉണ്ടാക്കുന്നു, അതൊരു പ്രൊഡക്ഷനാണ്. കാരണം ഇതിൻ്റെ ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉള്ള സാധനം അസംബിൾ ചെയ്യാണ്. ഈ അസംബിൾ ചെയ്തുണ്ടാകുന്ന ഒരു ഫലമാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഒരു തനിയെ ഉണ്ടായ പ്രൊഡക്ഷൻ. കാര്യം വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ.
അപ്പൊ നിർമ്മാണം എന്ന് പറയുന്നതിന് അതിന് അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാകണം, ഉണ്ടാകിയെങ്കിൽ മാത്രമേ നിർമ്മാണം ആവുള്ളൂ. ഉദാഹരണമായിട്ട് മണ്ണ് കുഴച്ച് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മണ്ണുണ്ടാകണം, മണ്ണില്ലാതെ കുഴക്കാൻ പറ്റത്തില്ല. അതൊരു ഒരു നിർമ്മാണമാണ്, ദാറ്റ്സ് ഓൺലി എ പ്രൊഡക്ഷൻ. ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ക്രിയേഷൻ ആവില്ല, കാരണം ആരെങ്കിലും ഉണ്ടാകണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാവണം, ഉണ്ടാക്കാൻ ഒരു സാധനം ഉണ്ടാവണം. അപ്പോൾ അത് നിർമ്മാണം മാത്രമാണ്. എങ്ങനെയാണോ ഒരു മൊബൈൽ ഫാക്ടറിയിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത്, അതേപോലെയാണ് ഈ സാധനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ പേര് പ്രൊഡക്ഷൻ എന്നാണ്, നിർമ്മാണം എന്നാണ്. അതിനെ ക്രിയേഷൻ എന്ന് പറയാം. അപ്പോൾ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും വരണം, എന്തെങ്കിലുമല്ല ക്രിയേഷൻ എന്ന് വിളിക്കാൻ പറ്റൂ. ഉള്ളത് വെച്ച് അസംബിൾ ചെയ്യുന്നതിനെ നമ്മൾ പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. അതിനെ ക്രിയേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാക്ടറി നടക്കുന്നത് പ്രൊഡക്ഷനാണ്. പക്ഷെ ക്രിയേഷൻ ഷുഡ് ബി, യു ഷുഡ് ബി ഹാവിങ് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കറുത്ത മുറിയിൽ നിന്ന്, ഇരുട്ട് മുറിയിൽ നിന്ന് ഒരു കറുത്ത പൂച്ചയെ നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ കറുത്ത പൂച്ച അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ മുറിയിൽ നിന്നാണ് നിങ്ങൾ പുറത്തെടുത്തത്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത് ഒന്നുമില്ലായ്മ ആയിരുന്നില്ല എന്നാണ്. അല്ലെ, അതവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കലാണ് ക്രിയേഷൻ. അപ്പോൾ ക്രിയേഷൻ എന്ന് പറയുന്നത് അസംബന്ധമാണ്, അസംഭവ്യമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മതം പറയുന്ന എല്ലാ ക്രിയേഷനും യഥാർത്ഥത്തിൽ പ്രൊഡക്ഷനാണ്. എല്ലാ ക്രിയേഷനും പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ നമ്മളും ചെയ്യുന്ന കാര്യം. അപ്പോൾ ക്രിയേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രിയേറ്ററും ഇല്ല. സൃഷ്ടി ഉണ്ടെങ്കിലല്ല സൃഷ്ടാവുള്ളൂ. ഈ ഭാരതീയ ദർശനങ്ങളിലൊക്കെ പറയുക സ്വയംഭൂവായി എന്നാണ് ചിലർ പറയുന്നത്. ഞങ്ങളുടെ ദർശനം കുറച്ചുകൂടെ ഇതാണ്. ഞങ്ങളിങ്ങനെ ഈ ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കുന്ന സാധനം, അങ്ങനെ ഉണ്ടാക്കൽ, അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ സ്വയംഭൂവായി എന്നാണ് അവർ പറയുക. അപ്പോൾ ഈ സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭൂ ആകുന്നത് എന്താണ്? ഭൂ എന്ന് പറഞ്ഞാൽ ഭൂജാതനാകുക, ജനിക്കുക എന്നുള്ള അർത്ഥം. എന്താണ് ജനിക്കേണ്ടത്? ഇപ്പം ഞാൻ ജനിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടില്ലല്ലോ, ഇല്ലാത്തൊന്നല്ലേ ഉണ്ടാവുന്നത്. സ്വയം ഭൂ എന്ന് പറയുന്നത് സ്വയം ജനിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. അവിടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധി ബൗദ്ധിക വൈകല്യം അതിനകത്തുണ്ട്. കാര്യം ഇല്ലാത്തതാണ് എന്ന് വ്യക്തമായി അവിടെ പറയുകയാണ്. സ്വയം ഭൂ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒന്നും ഉണ്ടാകേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന അതല്ല, ഇതെന്നുണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടാകും. അതിൻ്റെ രൂപഭാവ വ്യതിയാനങ്ങൾ നിങ്ങൾ കാണുന്നു എന്നുള്ളത് മാത്രം. അത് ചിലപ്പോൾ ഒരു സാന്ദ്രതയേറിയ ഒരു ബിന്ദുവായിട്ട് മാറി ഒരു ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള ഒരു സിംഗുലാരിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്രഹ്മാണ്ട പ്രപഞ്ചത്തിലേക്കോ അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടോ നിൽക്കാൻ കഴിയും. ഭൂ ആവേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതാണ്. അതാണ് റേഡിയോ ഫാലസി. റേഡിയോ ഫാലസി എന്ന് പറഞ്ഞാൽ ഫാലസി ഒന്നും ഇല്ല, പക്ഷേ ഞാനൊരു പേര് കൊടുത്തതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ട്രൈബൽ കൾച്ചറിൽ ആദ്യമായി ഒരു റേഡിയോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നറിയോ? അടുത്ത് കുലുക്കി നോക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രൈബൽ കൾച്ചറിലേക്ക് പേസ്റ്റ് ഉണ്ട്, കോൾഗേറ്റ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അത് തുറക്കൊന്നുമില്ല, അവർ ഒടിച്ചോ എന്നിട്ട് ആ തിന്നും. ഒരു സാധനത്തെക്കുറിച്ച് പരിശോധിക്കാനും നിർദ്ധരിക്കാനുമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മസ്തിഷ്ക നിലപാടുകൾ എല്ലാ മനുഷ്യരിലും തുല്യമാണ്. അപ്പോൾ ഒരു റേഡിയോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാടുന്ന ആൾ അടുക്കത്തിൽ ആളുകൾ മാറി നിൽക്കും കുറച്ച്. കാരണം വെച്ചാൽ അവരെ ഒരു 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 നിഗമനം എന്ന് പറഞ്ഞാൽ റേഡിയോയിൽ ഇരുന്ന് ആരോ പാടുന്നു എന്നാണ്. അങ്ങനെ മാത്രമേ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. കാര്യം പാട്ട് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വായിലൂടെ വരുന്നതാണെന്ന് അവർക്കറിയാം. ഈ റേഡിയോ എന്ന് പറയുന്നത് അതിനകത്തൊരു കൊച്ചു മനുഷ്യനെങ്കിലും ഉണ്ടായിരിക്കണം, എന്നെങ്കിൽ മാത്രമേ ഈ പാട്ട് വരൂ എന്നുള്ള രീതിയിൽ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റൂ. അതിനാണ് ഈ ആരോ ഫാലസി. ഏജൻസിക്ക് ഞാൻ മുമ്പേ പറഞ്ഞോ ആരാത് എന്ന് ചോദിക്കുന്നത് സാർ. ഇത് പല ഇൻ്റർവ്യൂകളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. റേഡിയോ ആദ്യമായി സ്വീകരിച്ച എല്ലാ ഗോത്രജനതയും പറഞ്ഞിട്ടുള്ളത് ആ പാട്ടിൻ്റെ കാരണം അതിനകത്ത് ഒരു കൊച്ചു മനുഷ്യനിരുന്ന് പാടുന്നതാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം ആയിട്ടുള്ള കൊച്ചു മനുഷ്യനാണ് ദൈവം അല്ലേ. പ്രപഞ്ചം ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിയിൽ നമ്മുടെ പ്രാകൃത മസ്തിഷ്കം വെച്ച് ചിന്തിക്കുമ്പോൾ ആരോ ഇങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആരോ ഒരു ശക്തിയെ കാണുക അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ കാണുക എന്നുള്ളത്. ഇനി ഈ മതചിന്തയുടെ ഒരു പ്രശ്നം,
മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സ്വർഗത്ത് പോകും. സ്വർഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുണ്യവും പാപത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അവിടെ വിലയിരുത്തി നിങ്ങൾക്ക് ശിക്ഷ വിധിക്കും. നമ്മളൊരാളോട് ചോദിക്കും, ഈ സ്വർഗം എന്ന് പറയുന്നത് എന്താ, എവിടാ? അന്നേരം പറയാം, ഇത്രയും നിർമ്മിച്ച, ഇത്രയും സൃഷ്ടിച്ച ഈശ്വരനുണ്ടോ ഒരു സ്വർഗവും കൂടി സൃഷ്ടിക്കാൻ? പ്രയാസം. അപ്പോൾ ആദ്യത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുകയാണ്, ഇത്രയും സൃഷ്ടിച്ച ദൈവം. രണ്ടാമത്തെ ആ പുകയുടെ അടിസ്ഥാനത്തിൽ വേറൊരു പുക, ഇത്രയും സൃഷ്ടിച്ചാക്കി ഇതും കൂടെ സൃഷ്ടിച്ചൂടെ. എന്നിട്ട് പറയും, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിങ്ങളെ അവിടെ കൊണ്ടുവരുത്തിയിട്ട് ഒരു ട്രയലുണ്ട്, ഒരു വിസ്താരമുണ്ട്. അതെ, അതെവിടാ? ഇടേ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുകയും സ്വർഗം സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ട്രയലുണ്ട് നടത്തുന്നതിനാണ് പ്രയാസം. അടുത്ത പുക 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 പുകയായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ട്രയലിൽ നിങ്ങളിവിടെ നന്മ ചെയ്ത, നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം പറയുന്നോണം ജീവിക്കുന്നതിനാണ് നന്മയെന്ന് പറയുന്നത്. എല്ലാവരും തന്നെ കണ്ണീരൊപ്പുകയോ അല്ലെങ്കിൽ അവനെ സഹായിക്കുകയോ അല്ലെങ്കിൽ നാടിന് വേണ്ടി പ്രയത്നിക്കുകയോ അല്ലെങ്കിൽ അത് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടത്തുകയോ ഒന്നും അല്ല നന്മ എന്ന് പറയുന്നത്. മതപുസ്തകങ്ങളൊക്കെ പറയുന്ന നന്മ എന്ന് പറയുന്നത് അതിനകത്ത് ഡൂസാണ്, അതിൻ്റെ തിന്മയെന്ന് പറയുന്നത് അതിനകത്ത് ഡോൺസാണ്. അരുതുകളും ആശാസ്യമായും അനാശാസ്യമായ കാര്യം മതമാണ് നിർമ്മിക്കുന്നത്. ഉദാഹരണമായിട്ട് പൂജിക്കുക, പ്രാർത്ഥിക്കുക, പുസ്തകം ഇരുന്ന് വായിക്കുക എന്നൊക്കെ പറയുന്നത് മതപരമായ ഒരു പുണ്യമാണ്. അതേസമയം സാധാരണ ബുദ്ധിയിൽ ഏറ്റവും വേസ്റ്റ് ഏർപ്പാടാണ്. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ പറയും വേറെ പണിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും പോയി അധ്വാനിച്ച് ജീവിക്കുക എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പുണ്യം ചെയ്തവർക്ക് സമ്മാനം, ഇതാണൊക്കെ സമ്മാനം കൊടുക്കുക. പാപം ചെയ്തവർക്ക്, പാപം എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം ആ ദൈവത്തെ ധിക്കരിക്കലായിരിക്കും പാപം. ശിർക്ക് എന്ന് പറയുന്ന സാധനം, ദൈവങ്ങൾക്കെല്ലാം പണ്ടേ അറിയാവുന്ന ഒരു കാര്യം, മനുഷ്യർക്ക് അറിയില്ല എന്നവർ നടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ്. ദൈവങ്ങൾ എന്നും ആശങ്കപ്പെട്ടിട്ടുള്ളത് മറ്റ് ദൈവങ്ങളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ്. എങ്ങനെയാണോ മനുഷ്യർ മറ്റു മനുഷ്യരെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്, അതേപോലെ ആശങ്കപ്പെടാൻ മാത്രം കഴിവുള്ള ഒരു മനുഷ്യ നിർമ്മിത സാധനമാണ് ദൈവം. അപ്പം എല്ലാ സൃഷ്ടിച്ച ദൈവത്തിന് സ്വർഗം സൃഷ്ടിക്കാൻ പറ്റില്ലേ? ആ സ്വർഗം സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഒരു വിസ്താരം സംഘടിപ്പിക്കാൻ പറ്റില്ലേ? വിസ്താരം നടക്കുകയാണെങ്കിൽ അവിടെ പുണ്യങ്ങളെയും നല്ലതിനെയും അവാർഡ് ചെയ്യണ്ടേ? ഇങ്ങനെ ഇങ്ങനെ പോകുക. അതായത് മതവിശ്വാസി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ രണ്ട് കാണിക്കാണ്ട്, അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് പാറകളാണ് സമുദ്രത്തിലാണ്. ഈ പാറയുടെ നടുക്കൊരു വിടവുണ്ട്. ഇത് ഒരു ശൂന്യതയാണ്. ഇത് ഇത്ര അടുത്തിരിക്കുന്നുണ്ട് തോന്നുന്നത്. വലിയ ഈ ചെറിയ ചെറിയ ശൂന്യതകളൊക്കെ അവർ ചാടിക്കിടക്കും, ശൂന്യതയിലൂടെ പുക കൊണ്ട് ചാടിക്കിടക്കും. കാര്യം ആദ്യം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെല്ലാം ഇന്നാരാണ് എന്നുള്ളതിന് തെളിവൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെ ആക്കി, അതിങ്ങനെ ചാടിക്കിടന്നു, ആ ശൂന്യത ചാടിക്കിടന്നു. ആ അങ്ങനെ ഒരാൾ സ്വർഗ്ഗം ഉണ്ടാക്കി, അതൊരു ശൂന്യത, അതും ചാടിക്കിടന്നു. ഇങ്ങനെ വലിയ വലിയ ശൂന്യതകൾ ഇങ്ങനെ ചാടിക്കിടന്ന് കിടന്ന് ഈ ഈ ഈ എല്ലാ വിടവുകളെയും ശൂന്യത കൊണ്ട് നിറച്ച് നിറച്ചാണ് അവസാനം പറയുന്നത്, അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ബലാത്സംഗം ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന് ഓർത്ത് നോക്കൂ. ഇതെല്ലാം ഇങ്ങനെ ഗ്യാപ്പുണ്ട്, ഒരുപാട് ഗ്യാപ്പ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തതിന് അവസാനം ഈ ശിക്ഷയെക്കുറിച്ച് പറയും. ആ ശിക്ഷ ബലാത്സംഗം അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്ത് കഴിക്കാൻ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഇത്രയും വലുപ്പമുള്ള ഒരു പുസ്തകം എഴുതും. അതിന് മുന്നേ ഉള്ള സാധനങ്ങളെല്ലാം ഈ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് അതാണ് ഫില്ലിങ് ബൈ വിഷ്ഫുൾ തിങ്കിങ്. ഇത് ഞാൻ പിന്നെ പറയാം, ഇതൊരാൾ എന്നോട് ചോദിച്ചാണ്, സമയമുണ്ടെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ ക്രിയേഷൻ എന്ന് പറയുന്ന സാധനവും ഡിസൈൻ, രണ്ട് കാര്യങ്ങൾ പൊതുവെ അവർ ഉന്നയിക്കാറുണ്ട്. ആസൂത്രകൻ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത ആൾ, സൃഷ്ടാവ്. ഞാൻ പറഞ്ഞു സൃഷ്ടാവ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. സൃഷ്ടി സാധ്യമല്ല, സൃഷ്ടി എന്ന് പറഞ്ഞാൽ സംഭവം സാധ്യമല്ല, അത് പേപ്പറിൽ പോലും സാധ്യമല്ല. പിന്നെ ഒരു ആസൂത്രകൻ എന്നാണ്, ഒരു ഡിസൈനർ എന്നാണ്. പക്ഷേ സൃഷ്ടി എന്ന് പറയുന്നതും ആസൂത്രണം എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് ഒരു ഡിസൈനർ ചെയ്യുന്നത്? ഒരു ഡിസൈനർ ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ശൂന്യൻ അല്ല, മറിച്ച് അയാൾ ഉണ്ടാകണം, അയാൾക്ക് ചുറ്റും ഡിസൈൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകണം. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു വീട് ഡിസൈൻ ചെയ്യുന്നവൻ അവൻ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വസ്തുക്കൾ, സിമെൻറ്റ്, മണ്ണ്, സ്ഥലം, എവിടെ വേണം, എങ്ങനെ വേണം. ഒരു ഡിസൈൻ എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് ഉണ്മയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഡിസൈൻ എന്ന് പറയുന്നത് താത്വികമായും ഭൗതികമായും സാധ്യമാവുള്ളൂ. അപ്പോൾ സൃഷ്ടാവ് എന്ന് പറയുന്നത് ഒരിക്കലും ആസൂത്രകനല്ല. ആസൂത്രകന് സൃഷ്ടി നടന്നെങ്കിലേ, സൃഷ്ടി എന്ന് പറയുന്ന സാധനമല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആസൂത്രണം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ദൈവം വെറും ആസൂത്രകനാണെങ്കിൽ, ജസ്റ്റ് ഫോർ എ ഹൊറർ, സൃഷ്ടി വേറെ ആരോ ചെയ്ത് കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന്. അദ്ദേഹം വേറെ ഒരാളെ നിയമിച്ച് ഇതൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇനി അദ്ദേഹം തന്നെയാണ് സൃഷ്ടി നടത്തിയതെങ്കിൽ പിന്നീട് ആസൂത്രണം വേണ്ടി അദ്ദേഹം തന്നെ ആസൂത്രകനാകുകയും ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞ അനാദിയായ ബാലേന്ദ്രമനോ. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഇതെല്ലാം ഇദ്ദേഹം തന്നെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ തൻ്റെ സൃഷ്ടി അപൂർണമായതുകൊണ്ടാണല്ലോ പിന്നീട് അദ്ദേഹത്തിന് ഡിസൈൻ ചെയ്യേണ്ടി വരുന്നത്.
ഡിസൈൻഡ് ആയിട്ട് ഒരു സാധനം അദ്ദേഹത്തിന് ആദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ദൈവം പൂർണ്ണനാണെന്ന് പറയുന്നതിന് വിരുദ്ധമാണ് ഇക്കാര്യം. ഇനി മറ്റൊന്നുള്ളതാണ്, ചില പറയും ഒന്നുകിലെല്ലാം ആസൂത്രണം ചെയ്ത് അല്ലെങ്കിൽ എല്ലാം യാദൃച്ഛികമായി ഉണ്ടായി. നിരീശ്വരവാദികളെല്ലാം പറയുന്ന എല്ലാം യാദൃച്ഛികമായി അങ്ങ് ഉണ്ടായി, എല്ലാം കൂടെ കൂടി ചേർന്ന് അങ്ങനെ അങ്ങ് ഉണ്ടായി. ഞങ്ങൾ പറയുന്ന അങ്ങനെയല്ല, ഒരാൾ ഇരുന്നെല്ലാം ആസൂത്രണം ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ലൈക്ക് ഒരു 15,000 തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, ഈ 15,000 തരത്തിലുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഓരോ ചെറിയ കുഞ്ഞു ചിറക് പോലും അവൻ ആസൂത്രണം ചെയ്തതാ പോകുന്നത്. തേ നമ്പർ 1, നമ്പർ 2, ജസ്റ്റ് ലൈക്കിലും ജഗതി പറഞ്ഞ ചറ പറ ഇങ്ങനെ പറത്തി വിടുകയാണ്. എന്നിട്ട് അതിനകത്തൊരു ജിനോം പ്രോഗ്രാം കൂടെ വെച്ച് നീ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ഈ പുതിയ സാധനങ്ങൾ ഉണ്ടാകുന്നത് തന്നെ, പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിക്ക് വിരുദ്ധമാണ്. അതിന് പുതിയ സ്പീഷീസുകൾ ഉണ്ടാകുന്നത് തന്നെ ഉണ്ടാകുന്നതെന്നുള്ളതിന് തെളിവ് എന്തായാലും നമ്മുടെ മുന്നേ ഉണ്ട്. അത് ബാക്ടീരിയ വെച്ച് വേണമെങ്കിൽ തെളിയിക്കാൻ പറ്റും എങ്ങനെയാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത് തന്നെയാണെന്ന്. പക്ഷെ ഓരോ ജീവിയും അവനുണ്ടാക്കി എന്ന് പറയുന്നത് അതാണ് ഈ പരിണാമ സിദ്ധാന്തം ഇവർക്ക് ഒട്ടും സഹിക്കാത്തത്. പരിണാമ സിദ്ധാന്തം ഒരുമാതിരി മനസ്സിലാക്കുന്നതിന് അപ്പോഴേ പൊള്ളും. കേരളത്തിലെ യുക്തിവാദികളൊന്നും പലപ്പോഴും ഈ പരിണാമ സിദ്ധാന്തം ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് അതൊരു സിദ്ധാന്തമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്കൊന്ന് പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെന്ന്. പരിണാമ സിദ്ധാന്തം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മതവും ഇല്ല, ഒരു ഡാഷും ഇല്ല, അതിനൊന്നൊരു സാധ്യതയില്ല. കാരണം ഇത്രയധികം സ്പീഷീസ്, ലക്ഷക്കണക്കിന് സ്പീഷീസിൽ പല സ്പീഷീസും നശിച്ചുപോയി. ദൈവത്തിൻ്റെ സൃഷ്ടി പരിപൂർണമാണെങ്കിൽ അതെങ്ങനെ നശിച്ചുപോയി എന്ന് ചോദിക്കുമ്പോൾ പരിപൂർണമൊക്കെ ആരെന്നറിയും. പിന്നെ ചില ആക്സിഡൻറ്റുകളൊക്കെ വന്ന് നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമല്ല, അത് നിൽക്കുന്നില്ല. പുതിയ സ്പീഷീസ് വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് സൃഷ്ടിച്ച അല്ലാതെ പുതിയ സാധനങ്ങൾ വന്ന് അത് ഇതിനൊന്നും ഉത്തരവില്ല. ഒരു ബാക്ടീരിയയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഈ കാണുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ജീവികളുടെ ഒരു വൈവിധ്യം വിശദീകരിക്കാൻ ഈ സൃഷ്ടിവാദം ഒന്നും പറ്റില്ല. അതിനവർ പറയുന്നതെന്നറിയോ, ദൈവം ആദ്യത്തെ ജീവനുണ്ടാക്കി എന്നിട്ട് പരിണാമം അവർക്ക് ഈ ജീവിക്ക് പഠിപ്പിച്ചു കൊടുക്കല്ലേ പരിണാമ സിദ്ധാന്തം പ്രഖ്യാപിച്ച്. അങ്ങനെ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേരുണ്ട്. കാര്യം അവർക്ക് ഈ കൊച്ചുനാളിലെ ഈ തലയെ കയറ്റിയിട്ടുള്ള ഈ സാധനത്തിനകത്ത് ഇങ്ങനെ പിടിച്ചു കിടക്കണം, അത് വിട്ടുകളയാൻ പറ്റില്ല. ദൈവത്തെ എങ്ങനെയെങ്കിലും അതിനകത്ത് സ്ഥാപിക്കണം. പിന്നെ പരിണാമം ശരിയാണെന്ന് അവരുടെ ശാസ്ത്ര സബരിയിലൂടെ അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഗോഡ് ഗൈഡഡ് ഇവല്യൂഷൻ, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അമേരിക്കയിലൊക്കെ. ഇവല്യൂഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അതിനകത്തും ദൈവം നമ്മളാണ് ഒരു എട്ടുകാലി മമ്മൂൻ എന്ന് പറയാം. ഈ യാദൃച്ഛികമാണോ എല്ലാ കാര്യങ്ങളും എന്നുള്ള ചോദ്യം. അപ്പം ഒന്നുകിൽ യാദൃച്ഛികം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആസൂത്രിതം എന്നുള്ള ഒരു ഒരു സങ്കല്പത്തിലേക്ക് പോകുന്നത് തന്നെ ശരിയല്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. അതൊരു വലിയ ശക്തിമത്തായ പ്രഹരശേഷിയുള്ള ഒരു ആശയമാണ്. അത് അതിന് ആസൂത്രണം മാത്രമോ സൃഷ്ടി മാത്രമോ ആവേണ്ട കാര്യമല്ല ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. ഒരു വസ്തുവിലും അല്ലെങ്കിൽ ഒരു സംഭവം നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പൂർണ്ണമായ ആസൂത്രിതം എന്ന് പറയാൻ ഒരു കാര്യം ഉണ്ടാവില്ല, പൂർണ്ണമായ യാദൃച്ഛികം എന്ന് പറയാൻ ഒരു കാര്യം ഉണ്ടാവില്ല. ഇനി ആസൂത്രിതം യാദൃച്ഛികം ഈ രണ്ട് സാധനം എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ആസൂത്രിതം ആർക്കാണ് യാദൃച്ഛികം? നമ്മൾക്ക് അല്ലേ. ഉദാഹരണമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, യേശു വരുന്നു, യേശു നോക്കിംഗ് ഓൺ ദ ഡോർ, അദ്ദേഹം ചോദിക്കുന്നു തുറക്കട എന്ന് പറയുന്നു. അന്നേരം നമ്മൾ പറയുന്നു എന്തിനു തുറക്കണം? അന്നേരം പറയുന്നു ഐ ഹാവ് ടു സേവ് യു, എനിക്ക് നിന്നെ രക്ഷിക്കണം, അതുകൊണ്ട് വാതിൽ തുറക്കാൻ പറഞ്ഞു. അന്നേരം പുള്ളി ചോദിക്കുന്നുണ്ട് ഫ്രം വാട്ട്, എന്തിൽ നിന്ന് രക്ഷിക്കാൻ? അതായത് യേശുവിൻ്റെ മറുപടി ഫ്രം വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ടു യു ഇഫ് യു ഡോണ്ട് ലെറ്റ് മീ ഇൻ, എന്നെ അകത്ത് കയറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമോ അതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നീ വാതിൽ തുറക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു രസം, യേശു ആവട്ടെ അല്ലെങ്കിൽ തങ്കപ്പൻ ഓ വാടോ മേ ബി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, നിങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ വാവു ഇതെന്താണ് വായി തങ്കപ്പൻ ഈസ് ചെയ്യുക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെ യാദൃച്ഛികം ഓർക്കാ പുറത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞെട്ടുന്നു. പക്ഷെ നിങ്ങളുടെ വൈഫിനെ അറിയാൻ തങ്കപ്പൻ വരുന്നു, വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, വൈഫിനൊരു മാറ്റമില്ല. അപ്പം ഈ തങ്കപ്പൻ്റെ വരവ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് യാദൃച്ഛികമായി ഓർക്കാപ്പുറത്തുള്ള ഒരു സംഭവമാണെങ്കിൽ നിങ്ങളുടെ വൈഫിനെ സംബന്ധിച്ച് വളരെ ആസൂത്രിതവും മുന്നറിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സംഭവം തന്നെ വിവിധ പെർസെപ്ഷണൽ ഏജൻസിന് പല രീതിയിലായിരിക്കും തോന്നും. ഒരാൾക്ക് അത് ആസൂത്രിതമായിട്ട് തോന്നും, വേറൊരാൾക്ക് അത് യാദൃച്ഛികമായിട്ട് തോന്നും. ഈ ഈ ആസൂത്രിതവും യാദൃച്ഛികവും എല്ലാം തന്നെ മനുഷ്യ മനസ്സിൻ്റെ ഒരു സങ്കല്പനം മാത്രമാണ്. അപ്പോൾ ശ്രീരാധാകൃഷ്ണൻ പറയുന്നുണ്ട്
പുതിയ സിദ്ധാന്തം, എൻ്റെ സിദ്ധാന്തം ഗീതയിൽ ഒരു വരിയുണ്ട്, അതായത് ആദ്യമെല്ലാം അവ്യക്തമാണ്, പിന്നെ മധ്യത്തിലെല്ലാം വ്യക്തമാകുന്നു, പിന്നെ അന്ത്യത്തിൽ വീണ്ടും അവ്യക്തമാകുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ സർവ അണ്ടകടാഹവും സിദ്ധാന്തങ്ങളും കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ ആദ്യം അവ്യക്തം എന്ന് പറയുന്നത് ആർക്കാണ് അവ്യക്തമായിട്ടുള്ളത്? ഇപ്പം രാവിലെ ഒരു 5 മണിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, മെല്ലെ മെല്ലെ പ്രത്യക്ഷപ്പെട്ട് വരുന്നു. രാവിലെ ആകുമ്പോൾ കാണാൻ പറ്റും, ഉച്ചയാകുമ്പോൾ കത്തി നിൽക്കുന്നു, എല്ലാം കാണാം. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇരുളാവുന്നു, അവ്യക്തമായി പോകുന്നു. ഒരു മനുഷ്യ ജീവിത എന്ന പോലെ, മനുഷ്യൻ്റെ പ്രജ്ഞ എന്ന പോലെ, പ്രകൃതി എന്ന പോലെ, ദിനരാത്രങ്ങൾ എന്ന പോലെ, ആദ്യം അവ്യക്തമാവുകയും മധ്യത്തിൽ വ്യക്തമാവുകയും അന്ത്യത്തിൽ അവ്യക്തമാവുകയും ചെയ്യുന്നത് കണ്ട ഒരു ഗോത്ര മനുഷ്യനെ എഴുതിയ ഒരു വരിയാണത്. പക്ഷേ ഇത് വെച്ചാണ് ഞാൻ പ്രപഞ്ച വിജ്ഞാനം മുഴുവൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ആളുടെ കാപട്യം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഈ അവ്യക്തം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ഒരാൾക്കാണ് അവ്യക്തം അല്ലേ? ഇപ്പോൾ ഒരു ദിവസം തന്നെ ആർക്കാണ് അവ്യക്തം? നിങ്ങൾ ഒരു ഗുഹയിലിരിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആദ്യവും അന്ത്യവും മദ്യവും ഒന്നും നിങ്ങൾക്ക് ഉച്ച ഏതാ പകൽ ഏതാ രാത്രി ഏതെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ പ്രപഞ്ചം ആദ്യം അവ്യക്തമാണെന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ആർക്കാ ആദ്യം അവ്യക്തമായിട്ടുള്ള ഒരാൾ ഇടുന്നുണ്ടോ? പ്രപഞ്ചം ഉണ്ടായി വരുന്നു. ആ നമുക്ക് ഇത് വളരെ അവ്യക്തമാണല്ലോ, എന്നാൽ ഇപ്പോൾ എല്ലാം വ്യക്തമായി വന്നിരിക്കുന്നു, ഇതേ വീണ്ടും അവ്യക്തമായി. ഇതൊക്കെ ഒരു മനുഷ്യനെ, ഒരു ഏജൻറ്റിനെ നിരൂപിച്ചുകൊണ്ടുള്ള ഒരു ട്രൈബൽ ഇമാജിനേഷനാണ്. ഇതിനൊന്നും യഥാർത്ഥത്തിൽ യാതൊരു യുക്തിഭദ്രതയും ഇല്ല എന്നാണ് പറയാനുള്ളത്. ഈ യാദൃച്ഛികത എന്ന് പറയുന്ന ഉദാഹരണമായിട്ട് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൊലപാതകം ആസൂത്രിതമായിരുന്നു. കൊലപാതകമല്ല, അദ്ദേഹത്തിൻ്റെ കൊലപാതകം തന്നെയാണ് ജീവനോടെ കുഴിച്ചു മൂടി എന്ന് പറയാം. കൈ വെട്ടുന്നു. ഈ കൈവെട്ടിയ ഈ സംഭവം എന്ന് പറയുന്നത് സൗദി അറേബ്യ വരെ നീണ്ട ആസൂത്രണങ്ങൾ, ഒരുപാട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അവർ ഇവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ ഉൾപ്പെട്ട ഈ സാധനത്തിൻ്റെ എല്ലാ ആസൂത്രിതമാണെങ്കിലും അതിനകത്ത് നടന്ന ഓരോ സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് യാദൃച്ഛികമായി ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഉദാഹരണമായിട്ട് മാഷിൻ്റെ കാല് വെട്ടുമ്പം വലത് കൈ വെട്ടിട്ട് വലത് കാല് തന്നെ വെട്ടുന്നു. അന്നേരം ഒരുത്തം പറഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് വലത് വിപരീത ദിശകളിലുള്ള കരചരണങ്ങൾ ഭേദിച്ച് കളയാനാണ്, അതുകൊണ്ട് വലത് കാല് വെട്ടി കൈ വെട്ടിക്കഴിഞ്ഞാൽ ഇടത് കാലാണ് വെട്ടിയത്, നീ മാറ്റി വെട്ടി വിഡ്ഡി എന്ന് മറ്റവൻ പറയുന്നു. അപ്പോൾ താൻ വലത് കാല് വെട്ടണം, വലത് കൈയും വലത് കാലും വെട്ടണം എന്നുള്ളത് ആസൂത്രണത്തിൽ ഇല്ലാത്ത കാര്യമാണ്. എവൻ്റെ അജ്ഞത കാരണമാണ് അവൻ വലത് കാല് വെട്ടിയത്. എന്നിട്ട് മറ്റവൻ പറഞ്ഞ് കേട്ട് ഇടത് കാലിലും വെട്ടി. അപ്പോൾ പുള്ളിക്ക് ഒരു കാല് ഒരു വെട്ട് ബോണസായിട്ട് കിട്ടി. കാരണം മറ്റവൻ മതം നേരെ പഠിക്കാത്തതുകൊണ്ട്, അതാണ് മതം നേരെ പഠിക്കാത്തതുകൊണ്ട് വെട്ട് കൂടുതൽ കിട്ടുന്നതെന്ന് പറയുന്നതിൻ്റെ കാര്യതാണ്. അപ്പോൾ ആ വെട്ട് എന്ന് പറയുന്നത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ്. അതുപോലെ തന്നെ വെട്ടിക്കൊണ്ടിരുന്നവൻ്റെ കയ്യിൽ എങ്ങാണ്ട് കയറി ഇയാൾ പിടിച്ചപ്പോഴെങ്ങാണ്ട് ഒരു പോറലെങ്ങാണ്ട് വന്നു. എന്നിട്ട് അവൻ അടുത്ത് പോയി, ഒരു ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ തേടി, അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോൾ വെട്ട് തിരിച്ചു കിട്ടുമെന്നും അപ്പോൾ ശിക്ഷ വേണമെന്നും, അതും യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യമാണ്. അതൊന്നും ആസൂത്രണം ചെയ്തതിനകത്തുള്ളതല്ല. അപ്പോൾ ശരിക്കും ആസൂത്രണം ചെയ്ത കാര്യങ്ങളിൽ പോലും ഓരോ സെക്കൻഡും യാദൃച്ഛികമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ മനുജ മൈത്രി ഇവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുക, ഷീ മേ ഹാവ് എ പ്രിപ്പറേഷൻ അബൌട്ട് ദാറ്റ്. പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ പറയുന്ന ഓരോ സെക്കൻഡിൽ പറയുന്ന ഓരോ വാക്കുകളുടെ ചോയ്സ് ഓഫ് ഫ്രേസ് ആൻഡ് സെൻറ്റൻസസ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് യാദൃച്ഛികത ഉണ്ടാവും. ചിലപ്പോൾ പറയാൻ ഉദ്ദേശിച്ച വാക്കായിരിക്കില്ല അവിടെ വരുന്നത്, സമയമായിരിക്കില്ല. എത്ര ആസൂത്രണം ചെയ്താലും അതിൻ്റെ ഇൻഹറൻ്റ് ഉള്ളടക്കം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ സെക്കൻഡും യാദൃച്ഛികം ഉണ്ടാവും. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആസൂത്രണമെന്ന് തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സംഭവവും പൂർണ്ണമായി ആസൂത്രിതമോ യാദൃച്ഛികമോ അല്ല. ഇവല്യൂഷൻ ഓൺ ഇറ്റ്സ് ഓൺ ബൈ നാച്ചുറൽ സെലക്ഷൻ. അല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. റൈറ്റ്. പിന്നെ ബെർബൽ ജിംനാസ്റ്റിക്സ് ഒമിനീഷ്യൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെ സർവ്വവ്യാപി എന്ന് പറഞ്ഞത് ഈ രീതിയിൽ ശരിയാണ്, എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്, നട റോഡിൽ വരെ സാധനങ്ങൾ കാണുന്നുണ്ട്, ആ അർത്ഥത്തിൽ ശരിയാണ്. പിന്നെ സർവ്വശക്തൻ എന്ന് പറയുന്നത് ശരിയാണ്, ഒരു പള്ളിയിലെ ഒരു തോമസ് പെയിനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഈ വൈദ്യുത ചാലക യന്ത്രങ്ങളുമായി നിൽക്കുന്ന പള്ളികളെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് എന്ന് തോന്നുന്നു. സർവരെയും രക്ഷിക്കുന്ന ദൈവങ്ങളെ രക്ഷിക്കാനായിട്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കാന്തം വേണ്ടി വരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്നുള്ളത്. ഇനി സർവജ്ഞാനിയാണ് എന്ന് പറയുന്നത് ശരിയാണ്. കാര്യം ദൈവങ്ങൾ സ്വയം പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന പുസ്തകങ്ങളെല്ലാം ഭൂമി പരന്നതാണ്. അത് മനുഷ്യൻ പിന്നീട് ദൈവത്തെ തിരുത്തിയിട്ടും ദൈവത്തിന് വലിയ ഖേദമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് മനുഷ്യൻ്റെ രക്ഷയായി മാറി എന്നുള്ളതാണ്. ദൈവം കോപിക്കുമെന്നാണ് നമ്മൾ കരുതിയത്, പക്ഷേ ദൈവം അത്രയ്ക്ക് കോപിച്ചിട്ടില്ല. കാരണം നിന്നു പഴയ്ക്കാനായിട്ട് ദൈവങ്ങൾക്ക് മനുഷ്യൻ്റെ സഹായം വളരെ ആവശ്യമാണ്.
മനുഷ്യൻ കൈവിട്ടാൽ ദൈവം തീർന്നു. ദൈവം കൈവിട്ടാൽ മനുഷ്യൻ ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള തെളിവാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും. ഇനി മറ്റൊന്നുള്ളതാണ് പാസ്കൽസ് വെയ്ജർ. പാസ്കൽസ് വെയ്ജർ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ്. അതായത് ചില ആൾക്കാർ പറയാറുണ്ട്, സപ്പോസ് യു ആർ എ ബിലീവർ ആൻഡ് ഹീ ഈസ് ദെയർ ആൻഡ് യു വിൽ ബി റിവാർഡഡ്, ആൻഡ് ഇഫ് യു ആർ ആൻ ഏതീസ്റ്റ്, ഇഫ് ഹീസ് നോട്ട് ദെയർ യു സ്റ്റാൻഡ് ടു ഗെറ്റ് നത്തിങ്. സപ്പോസ് ദൈവം ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നു, അപ്പോൾ ബിരിയാണി ഉറപ്പല്ലേ? ഇനി നിങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചെല്ലാം ചെയ്യുന്നു, അവിടെ ചെല്ലുമ്പോൾ ദൈവമില്ല, കുഴപ്പമില്ല, നഷ്ടമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഞാൻ വേറെ രീതിയിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ട്രെയിൻ ഉണ്ടാകും എന്ന് കരുതി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, പൈസയൊക്കെ ആയിട്ട് ഒക്കെ ഇട്ട് ചെല്ലുന്നു. അപ്പോൾ ട്രെയിൻ വരുന്നു, നിങ്ങൾ കയറിപ്പോകുന്നു. ഇനി ട്രെയിൻ ഉണ്ടാകുന്ന ചെല്ലാം അവിടെ ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പോൾ ബ്ലോക്കാണ്, പ്രശ്നമാണ്, ട്രെയിൻ എല്ലാം തടസ്സപ്പെട്ടിരിക്കും. നിങ്ങൾക്കൊരു നിരാശ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ നാശമൊന്നും ഉണ്ടാവില്ല. അതല്ലേ സ്വർഗ്ഗമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുന്നു, സ്വർഗ്ഗമൊന്നും ഇല്ല. എന്നാലേ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. ആ സമയം നിങ്ങളൊരു എത്തിയിസ്റ്റാണെങ്കിലും സ്വർഗ്ഗവും നരകവും ഒന്നും ഇല്ല എന്നും പറഞ്ഞ് അവിടെ ചെല്ലുന്നു, അവിടെ ചെല്ലുമ്പോൾ സ്വർഗം എന്താ നടക്കുന്നത്? പോയില്ലേ ഇന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ നരകം പിടിച്ചിടത്തില്ല, ഇവനെ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും. അപ്പം ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ, വിശ്വസിക്കുന്നതല്ലേ നല്ലത്? നഷ്ടമൊന്നും ഇല്ലല്ലോ, ഛേദമൊന്നും ഇല്ലല്ലോ. ഇതാണ് ഏറ്റവും അവസാന തത്താണിയായിട്ട് പാസ്കൽ പറഞ്ഞിട്ടുള്ള ഒരു വാദം. ഉണ്ടായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, വിശ്വസിക്കുന്നതാണ് വിശ്വസിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. ഇവിടെ ഇത് ഒരു വളരെ ചപലമായ വാദമാണ്. ഒന്ന്, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും വിശ്വാസം അഭിനയിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവത്തിൻ്റെ പ്രത്യേക കഴിവ് എന്താന്നാൽ നിങ്ങൾ വിശ്വാസം അഭിനയിക്കുകയാണോ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അറിയാൻ അദ്ദേഹത്തിന് യാതൊരു ശേഷിയില്ല. നിങ്ങൾ അഭിനയിച്ചാലും മതി, അഭിനയമൊക്കെ തിരിച്ചറിയാൻ സാധാരണ മനുഷ്യർക്ക് വരെ സാധിക്കും അല്ലേ. നമ്മുടെ മുന്നിൽ ഒരുത്തം വന്ന് അഭിനയിക്കുന്ന അവൻ്റെ കരച്ചിൽ ശരിയാണോ ഇതാണോ, അല്ലെങ്കിൽ ഒരുത്തൻ പൈസ ചോദിക്കുന്നു, ഭാര്യയ്ക്ക് അസുഖം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ദൈവത്തിന് അങ്ങനെയുള്ള ഒരു കഴിവും ഇല്ലെന്നാണ് മതവിശ്വാസികൾ പറയുന്നത്. കാര്യം അദ്ദേഹം സർവജ്ഞാനിയായി പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇനി രണ്ട്, വിശ്വാസം സംബന്ധിച്ച് പറയുന്നു പറഞ്ഞാൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ ഒരു 250 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇങ്ങനെ ഉരുകി പുറത്തേക്ക് വരുന്നു, അങ്ങനെ ലയിച്ച് ഇങ്ങനെയൊക്കെയാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം അങ്ങ് സമർപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്, അത്രയ്ക്ക് അത് ഉള്ളിൽ നിന്ന് വരണം എന്നൊക്കെയാണ് പറയുക അല്ലേ. അല്ല, മഹാവിഷ്ണു നാരദനോട് പറഞ്ഞിട്ടുണ്ട്, നാരദനിങ്ങനെ കുടം തലയിൽ എണ്ണ നിറച്ച് കുടമായിട്ട് ഇങ്ങനെ നടക്കുന്നൊരു കഥയുണ്ട്. അപ്പോൾ വേറെ ഒരു ഭക്തൻ സ്ഥിരം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, നാരായണ 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 എന്ന് വിളിക്കുന്നുണ്ട്. ഭയങ്കര ഭക്തനാണ്, പ്രഹ്ലാദനാണെന്ന് തോന്നുന്നു, തോന്നില്ല അങ്ങനെ. എല്ലാ ടീമും ഒരുപാട് ടീമുകളുണ്ടല്ലേ. അപ്പോൾ നാരദർ പോയി പറയും, ഞാനാണ് താങ്കളുടെ നമ്പർ വൺ ഭക്തൻ, പക്ഷേ എന്നേക്കാൾ കൂടുതൽ താങ്കൾക്ക് അവനോടാണല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നല്ലോ എന്നൊക്കെ പറയും. എന്നാൽ പറഞ്ഞു, എന്നാൽ ഒരു പരീക്ഷണം വെച്ച് കളയാം. അന്നേരം ഒരു പരീക്ഷണം കൊടുക്കുന്നതാണ്, ഒരു തലനിറയെ ഒരു എണ്ണ, എന്തെണ്ണയാണെന്നറിയില്ല, പാമൂലായിരിക്കാം, അതിങ്ങനെ നിറച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് അതാണ് പരീക്ഷണം. അപ്പോൾ ഇയാൾ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് എണ്ണക്കുപ്പിയായിട്ട് ഇങ്ങനെ നടന്നു പോകും, എണ്ണ വലിയ ജാറാണ്. തിരിച്ചു നോക്കുമ്പോൾ വിഷ്ണു ചോദിക്കും, ആ നാരദരെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും സമയം? ആ ഞാൻ ഭയങ്കര ഭക്തനാണ്, ഞാൻ നാരായണ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേയാളെന്ത് ചെയ്തു? നിങ്ങളുടെ വലിയ ഭക്തൻ എന്നൊക്കെ പറയുന്നത്, അയാളും ഭയങ്കര പൂജ, പിന്നെ നെഞ്ചത്തടി, മറ്റേ സർവ്വ സാധനങ്ങളും അയാളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ അങ്ങ് എന്താണ് പറയുന്നത്, അയാളാണ് വലിയ ഭക്തൻ എന്ന് പറയാൻ കാര്യം? അപ്പോൾ വിഷ്ണു ചോദിച്ചു, വിഷ്ണു ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, CBI, അദ്ദേഹം ചോദിച്ചു, നീ ഈ എണ്ണ ചോന്നുകൊണ്ട് നടന്നപ്പോൾ യഥാർത്ഥത്തിൽ നിൻ്റെ ശ്രദ്ധ എന്തിനായിരുന്നു? അപ്പോൾ പറഞ്ഞു, അത് ഭഗവാനെ ഈ എണ്ണ ഒരു തുള്ളിയും കളയരുതെന്നായിരുന്നല്ലോ കണ്ടീഷൻ, അതുകൊണ്ട് അത് കളയാതിരിക്കാനായിട്ടുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ നീ നാരായണെന്ന് വിളിച്ചു, ആ നാരായണെന്ന് വിളിച്ചു, പക്ഷേ എൻ്റെ ശ്രദ്ധ ഇതായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ആ മറ്റേ ഭക്തൻ, അവൻ മുഴുവൻ ശ്രദ്ധയും എന്നിലായിരുന്നു, എന്നിൽ മാത്രം അർപ്പിച്ചുകൊണ്ടായിരുന്നു അവൻ ഭജിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് അവൻ മെച്ചപ്പെട്ട ഭക്തൻ എന്ന് ഞാൻ പറഞ്ഞു. പാസ്കൽസ് വേജർ അനുസരിച്ച് എന്താണ്, ഇങ്ങനെ സ്വയം സമർപ്പിക്കുന്നു വേണ്ട, അഭിനയിച്ചാൽ മതി, ദൈവത്തെ അഭിനയിച്ച് തോൽപ്പിക്കാം, അല്ലെങ്കിൽ കപട ഭക്തിയും ഭക്തിയും തുല്യമാണ് എന്ന് പറയുന്ന ഒരു വിലക്ഷണവാദം ആണിത്. ഇനി മറ്റന്നാളെ ഫൈൻ ട്യൂൺ ആർഗ്യുമെൻറ്റ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ചിലർ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെ ഇച്ചിരി അകലെയായിരുന്നെങ്കിൽ ഇത് തണുത്തുറഞ്ഞ് ഒരു ഐസായി മാറുമായിരുന്നു, കുറച്ചൊരു അടുത്തായിരുന്നെങ്കിൽ ഇത് ഒരു
കട്ടി എന്താ പറയുക കത്തിജ്വലിച്ച് നശിച്ചു പോകുമായിരുന്നു. ഭൂമിയെ കൃത്യമായ അകലത്തിൽ ഗോൾഡ് ലോക്ക് സോണിൽ ആരാണ് കൊണ്ടുവന്ന് വെച്ചത്? അത്ര കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കറങ്ങിക്കൂടാ മോനെ, മക്കളെ ഉണ്ടാക്കിക്കൂടാ, ജീവികളെ ഉണ്ടാക്കിക്കൂടാ, പൂച്ച ഉണ്ടാക്കിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് വിട്ടതാരാണ്, അന്തരീക്ഷം കൊടുത്തതാരാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഓരോ ചോദ്യമാണ്. ഫൈൻ ട്യൂണിങ്, പക്ഷെ അങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ട് വെച്ചിരുന്ന ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻ്റ് യഥാർത്ഥത്തിൽ പ്രപഞ്ച ഇപ്പം സൗരയൂഥത്തിൽ തന്നെ 8 ഗ്രഹങ്ങളും ആയിരക്കണക്കിന് ഗ്രഹസമാനമായ വസ്തുക്കളും സൂര്യന് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. അതിൽ ചിലത് വാഷിംഗ് മെഷീൻ കണക്കുള്ളതുണ്ട്, ചിലത് ഗോളാകൃതിയുണ്ട്, ചിലത് അർദ്ധഗോളങ്ങളുണ്ട്, ചിലത് പല രീതിയിൽ പാറക്കെട്ടുകളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഈ പൊട്ടിത്തെറിച്ച് പോയ പദാർത്ഥങ്ങൾ അതിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, മാതൃനക്ഷത്രത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ വീഴ്ച ഭ്രമണങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളൊരു ഒരു ഉപഗ്രഹത്തെ കൊണ്ടുവന്ന് മേളി വിട്ട് കഴിഞ്ഞാലും ഉപഗ്രഹം ചെയ്യുന്ന എന്താണ്, താഴോട്ട് വീഴുന്ന അതിങ്ങനെ വീണ് വീണ് ഇങ്ങനെ കറങ്ങി 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 അതൊരു ഭ്രമണമായി മാറും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആയിരക്കണക്കിന് 10,000 പിണ്ഡങ്ങളിൽ ഭൂമിയിൽ മാത്രമാണ് ഇതേപോലുള്ള ജീവൻ ഉണ്ടായത്. ഭൂമിയിൽ ജീവൻ ഉണ്ടായതും ആദ്യമേ ജീവനുണ്ടില്ല, ഭൂമി ഇതേ കണക്കൊരു ചുട്ടുപഴുത്ത ഗോളമാണ്, ചുട്ടുപഴുത്ത ലാവകൾ നിറഞ്ഞൊരു ഗോളമാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു 25% സമയത്ത് യാതൊരു ജീവനും ഒരു സാധ്യതയില്ല. പിന്നെ 350 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബാക്ടീരിയ ഉണ്ടാകുന്നത്. ഒരു 250 കോടി വർഷം ബാക്ടീരിയ മാത്രമാണ്, സൈനോ ബാക്ടീരിയ. പിന്നെ മെല്ലെ മെല്ലെ വന്ന് വന്ന് അവസാനമാണ് വിവിധ 56 കോടി കാംബ്രിയൻ ഇങ്ങനെ ഇങ്ങോട്ട് വരിക. അല്ലാതെ അതും ഇവല്യൂഷൻ വഴിയാണ് വരുന്നത്. അപ്പോൾ സൗരയൂഥത്തിൽ ഇത്രയും സാധനം ഉണ്ടായിട്ട് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ, അതെന്താ അങ്ങനെ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനല്ലേ. പല അവസ്ഥയിലാണ് ഗ്രഹങ്ങൾ, ചിലത് അടുത്ത് നിൽക്കുന്നു, ചിലത് അകന്ന് നിൽക്കുന്നു, ചിലത് ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. ഇതാണ് ശരിക്കും സംഭവം. നമ്മൾ കല്ലും മണ്ണും വാരി എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ പലതും പലതാവും. ചില കഷ്ണങ്ങൾ വലുതാവും, ചില കഷ്ണങ്ങൾ ചെറുതാവും, ചിലത് ഇടത്തരമാവും, ചിലത് അകന്നു പോവും, ചിലത് അടുത്തു വരും. ഒരു യാദൃച്ഛികമായിട്ടുള്ള വിത്തൗട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് ഒന്നും ഇല്ലാത്ത ഒരു പൊട്ടിത്തെറിയിൽ എന്താണോ സംഭവിക്കേണ്ടത് അതാണ് സൗരയൂഥത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഇനി ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ജീവൻ വന്നതെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമില്ല. ഭൂമി അങ്ങനെ കൃത്യമായി ഒരു സ്ഥലത്തൂടൊന്നും അല്ല കറങ്ങുന്നത്. ഇന്ന് നിങ്ങളിപ്പോൾ ഇന്ന് ഡേറ്റ് എത്രയാണ്? മെയ് 28. മെയ് 28 തീയതി ഇന്ന് സ്പേസിൽ ഭൂമിയെ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ അടുത്ത മെയ് 28 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണത്തില്ല. ഭൂമി വേറെ സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഭൂമിയുടെ ഭ്രമണം നിങ്ങളീ പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും അല്ല, അതിൻ്റെ പോക്ക് തന്നെ ഒരുപാട് വ്യത്യസ്തമാണ്. ആ പോയിന്റിൽ 365 ഒരു വർഷം കഴിഞ്ഞ് അതേ പോയിന്റിൽ ഭൂമി വരില്ല. അത് വളരെ തെറ്റിദ്ധാരണയാണ്. ഇനി ഭൂമിയുടെ അതുപോലെ തന്നെ അഭീലിയൻ പെരീലിയൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഭൂമി സൂര്യനോട് അടുക്കുന്ന സമയമുണ്ട്, അകലുന്ന സമയമുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ ഏതാണ്ട് 15,26,00,000 km ഏറ്റവും അകലെ പോകുന്നത് ഭൂമി. ഏറ്റവും അടുത്ത് വരുമ്പോൾ 14,71,00,000 km. അതായത് ഇങ്ങനെയാണ് കറങ്ങുന്നത്, ദീർഘവൃത്താകൃതിയിലാണ്. അപ്പം ഈ അഫീലിയൻ എന്ന് പറയുന്നത്, പെരീലിയൻ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് വരുന്നത്, തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് 60,00,000 km. 60,00,000 km വരെ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ഭൂമിയും സൂര്യനുമായിട്ടുള്ള അകലത്തിൽ. ഒന്നും സംഭവിക്കുന്നില്ല. ഈ 60,00,000 km എന്താണെന്ന് അറിയണമെങ്കിൽ ഭൂമിയും ചന്ദ്രനുമായിട്ടുള്ള അകലം, 2 ദിവസം കൊണ്ട് യാത്ര ചെയ്യേണ്ട, ഭൂമിയും ചന്ദ്രനുമായിട്ടുള്ള അകലം എന്ന് പറയുന്നത് 384,000, അതാണ് ആവറേജ്. അവിടെയാണ് 60,00,000 km വരെ വ്യതിയാനം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൽ ഉണ്ടാകാറുണ്ട്. ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട്. നമ്മൾ നേരെ തിരിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും അകന്നു നിൽക്കുന്ന സമയങ്ങളിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ, അതിന് കാരണമുണ്ട് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് കൂടുതൽ സമുദ്രങ്ങളുള്ളത്. അതൊക്കെ അതിന് വേറെ പ്രത്യേകത, അത് ഭൗതികമായ പ്രത്യേകതയാണ്. അപ്പോൾ ആ ചൂടിനെ പോലും യഥാർത്ഥത്തിൽ അടുത്ത് വരുമ്പോൾ ചൂട് കൂടണം, അകന്നു പോകുമ്പോൾ ചൂട് കുറയണം, പക്ഷേ നേരെ തിരിച്ചാ. മനസ്സിലായില്ല. ഇനി ഇത് എപ്പോഴും ഇതിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ എന്തുകൊണ്ട് ജീവൻ ഉണ്ടാകണം ഇത്ര കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചുള്ള ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ജീവൻ ഉണ്ടായിക്കൂടാ? അങ്ങനെ ഒരു നിയമം ഉണ്ടോ? അങ്ങനെ എന്താ യു എൻ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് കോസ്മിക് അസോസിയേഷൻസ് ജീവൻ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോ? ജീവൻ ഉണ്ടാകാം, ജീവൻ ഉണ്ടാകാതിരിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ബാക്ടീരിയ ഉണ്ടാവാം, ബാക്ടീരിയക്ക് ജീവനുണ്ട്. മനുഷ്യനുണ്ടാവാം, മനുഷ്യന് ജീവനുണ്ടാവാം. വൈറസ് ഉണ്ടാവാം, ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. വൈറസിന് ജീവനും അജീവനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ്. ആർക്കിയാസ് ഉണ്ടാവാം, 2000°C വരെ ഫ്ലറിഷ് ചെയ്യാൻ കഴിയാവുന്ന ആർക്കിയാസ് ഉണ്ടാവാം. അതൊക്കെ ജീവനാണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ ജീവൻ അല്ലെന്ന് പറയാൻ പറ്റുമോ? പല പല ഫോമിൽ വരും, അതൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഭൂമിയിലുണ്ടായി, ദാറ്റ്സ് വൺ ഓഫ് ദ പോസിബിൾ റിസൾട്ട്. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ആൻഡ് ദാറ്റ് വി ആർ നോയിങ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഇനി വേറെ ഒന്നാണ് ഈ ബോയിങ് 747 ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്നത്,
അസംഭവമാണ്. ഈ ബോയിങ് 747 എന്ന് പറഞ്ഞാൽ വലിയ ഏറ്റവും വലിയ യാത്രാ വിമാനമാണ്. അതിൻ്റെ വിവിധ ഭാഗങ്ങളെല്ലാം കൂടി തനിയെ ഒരു മൈതാനത്ത് ഇങ്ങനെ കുന്നുകൂടി കിടക്കാണെന്നിരിക്കട്ടെ. പെട്ടെന്നൊരു കൊടുങ്കാറ്റടിക്കുന്നു, അതെല്ലാം കൂടെ കൂടി നട്ടും ബോൾട്ടും ഒക്കെ വെച്ച് ഈ വിമാനമായി മാറുന്നു എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു കൊരങ്ങൻ ടൈപ്പ് ചെയ്തിട്ട് ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത എത്രയുണ്ട്? കൊരങ്ങൻ ഐ ലവ് യു എന്നൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ വിമാനത്തിൻ്റെ കടകഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു കൊടുങ്കാറ്റ് കൊണ്ടുവന്ന് അതിനെ ഒരുമിച്ച് ബോയിങ് 477 ആക്കാനുള്ള സാധ്യതയും കുറവാണ്. പക്ഷേ ഇത് രണ്ട് മനുഷ്യനിർമ്മിത സാധനങ്ങളാണ്. നമ്പർ വൺ, മനുഷ്യനിർമ്മിത സാധനങ്ങളെയും പ്രകൃതി സാധനങ്ങളെയും സംബന്ധിച്ചുള്ള കമ്പാരിസൺ തന്നെ അബ്സർഡാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യനിർമ്മിത സാധനങ്ങളെല്ലാം ഉണ്ടാകുന്നത് പ്രപഞ്ചം ഉണ്ടായിട്ട് 99.9999999 സമയം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷമാണ്. മനുഷ്യനുണ്ടാക്കി ഒരു സാധനം വെച്ച് തന്നെയാണ്, ഒരു വലിയ മനുഷ്യനാണ് പ്രപഞ്ചത്തിൻ്റെ കാരണമെന്ന് കരുതുന്നതിലുള്ള വിഡ്ഢിത്തമാണ് അതിനകത്ത്. ഇനി ഇതിനകത്ത് തന്നെ എല്ലാം പുറകോട്ട് നോക്കുക. ഒരു ബോയിങ് 747-ൻ്റെ സാധനങ്ങളെല്ലാം ഒരിടത്ത് വന്ന് കുന്നുകൂടി കിടക്കട്ടെ, അതെങ്ങനെ കിടക്കുന്നത്? ആരെങ്കിലും ഉണ്ടാക്കണ്ടേ അത്? അല്ലെ, വെറും ഇരുമ്പും അലൂമിനിയം വന്ന് കിടക്കട്ടെ എന്നല്ലല്ലോ പറയുന്നത്, ഇതിൻ്റെ പാർട്സ് വന്ന് കിടക്കട്ടെ. അപ്പോൾ അതുണ്ടാക്കണ്ടേ? പിന്നെ ഒരു കാറ്റ് വരട്ടെ, എവിടുന്ന് ഈ കാറ്റ് വരുന്നത്? ഇതിനകത്ത് എല്ലാ ഘട്ടങ്ങളും സാങ്കല്പികമാണ്. ഇതിനകത്ത് എല്ലാ ഘട്ടങ്ങളും സാങ്കല്പികമാണെന്ന് മാത്രമല്ല, ഒരു മാൻ മെയ്ഡ് തിങ്ങിൻ്റെ പ്രൊഡക്ഷനാണ് പറയുന്നത്. ഇതൊന്നും പ്രപഞ്ചത്തിൻ്റെ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും, അയ്യോ അങ്ങനെ ഉണ്ടാവത്തില്ലല്ലോ, ആകെ ഒരു ഒരു പെട്ടെന്നൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ അങ്ങനെയല്ല, പ്രപഞ്ച നിർമ്മിത കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മുട്ട പൊട്ടിയിരിക്കുന്നു, ഈ മുട്ട പൊട്ടി വീണിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ്. ഇതേ കണക്കൊരു പാറ്റേൺ നിങ്ങൾക്ക് ആവർത്തിക്കാൻ സാധിക്കും, വേറൊരു മുട്ട എടുത്ത് പൊട്ടിച്ച് നോക്കുക. അല്ലെ, ഈ സമാനമായ ഒരു ഒരു ദൃശ്യം ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ പ്രപഞ്ചം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളത് ചോദിക്കുന്നു. ഒരു ഇവഞ്ച്വാലിറ്റീസിലുണ്ടാകുന്ന ഒരു ഔട്ട്കം എന്ന് പറയുന്നത് മറ്റൊരു ഇവഞ്ച്വാലിറ്റീസിലുണ്ടാകുന്ന ഔട്ട്കമിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നാം സമ്മാനം കിട്ടി. അപ്പോൾ അവർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എതിർക്കുന്നത് നിങ്ങളായിരിക്കും. കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, മറിച്ച് ചോദിക്കുക, എന്തുകൊണ്ട് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി? എന്നൊരു ചോദ്യം, ഓ അത് ശരിയാണല്ലോ, എന്തുകൊണ്ട് എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി? അത് വേറൊരു ചോദ്യമാണ്. നമ്മുടെ മസ്തിഷ്കം ആ ചോദ്യത്തെ വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നാം സമ്മാനം കിട്ടാൻ കാര്യം, നിങ്ങൾ ഒന്നാമത് അതിനകത്ത് പങ്കെടുത്തു, നിങ്ങൾ പങ്കെടുത്തില്ലേ നിങ്ങൾക്ക് കിട്ടില്ല. ഇനി വീണ്ടും ഒന്നുകൂടെ എടുത്താൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, ബാക്കി എല്ലാവർക്കും ഉള്ളവർക്കും കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരു കാരണം മാത്രമല്ല. അപ്പോൾ ഒരു സാധനം അല്ലെ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴും വളരെ അബ്സർഡാണ്. പലപ്പോഴും നമ്മുടെ ഒരു ബോധമണ്ഡലത്തിനനുസരിച്ചായിരിക്കും നമ്മൾ കാര്യങ്ങൾ നിർമ്മിക്കുക, ഉണ്ടാകലുകളെ കുറിച്ച് സംസാരിക്കുക. ഉദാഹരണമായിട്ട് മനുഷ്യനിർമ്മിത സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, മനുഷ്യൻ ചോദിക്കും എങ്ങനെ ഉണ്ടാക്കി, ആരുണ്ടാക്കിയെന്ന് ചോദിക്കും. അതേസമയം പാമ്പുകളാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഈ പാമ്പ് ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആരിട്ട മുട്ടയാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. കാര്യം ഈ മുട്ട ഇടുക, ഇതൊക്കെയാണ് പാമ്പിന് ഇതിൻ്റെ മസ്തിഷ്കത്തിന് നമ്മൾ ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ശീലിച്ച ഒരു ടീമാണ്. ഈ രണ്ട് സൈസ് വസ്തുക്കളെ നിങ്ങൾ നോക്കുക. ഈ തോക്കിൻ്റെ കാര്യത്തിൽ അത് ആരുണ്ടാക്കി എന്ന് ചോദിക്കുന്നതിൽ കാര്യമുണ്ട്, കാര്യം അതൊരു മനുഷ്യ നിർമ്മിത വസ്തുവാണ്. അതേസമയം മഴവില്ലിൻ്റെ കാര്യത്തിലോ പർവ്വതത്തിൻ്റെ കാര്യത്തിലോ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഡ്ഢിത്തമാണ്. ഇനി ഉണ്ടാക്കിയ വസ്തുക്കൾ, ഈ വസ്തുക്കളെ തേടി നിങ്ങൾ ആരുണ്ടാക്കിയെന്ന് ചോദിക്കാൻ സാധിക്കും. ഇത് ഫെയറി ചിമ്മിനീസ് ഇൻ ടർക്കിയാണ്. കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ ഇരുന്ന് പണിഞ്ഞ പരിപാടിയുണ്ട്, ഒരുപാട് ശില്പികളും ഒക്കെ ഇരുന്ന് പണിഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു ശില്പിയും പണിഞ്ഞിട്ടില്ല, കാറ്റ്, മഴ, വെള്ളം, അതുപോലെ തന്നെ സെയ്സ്മിക് ഫോഴ്സസ്, അഗ്നിപർവ്വതം, ലാവ, ഈ സാധനങ്ങളൊക്കെ നിരങ്ങിയും മൂളിയൊക്കെയാണ് ഈ സാധനങ്ങൾ ഇതേ കണക്ക് ശില്പചാതിരിയോട് കൂടി എത്തിയിട്ടുള്ളത്. ഇത് തന്നെ നോക്കുക, ഇതിനകത്തും ഒരു തച്ചനും ഇരുന്ന് പണിഞ്ഞ സാധനമല്ല. ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് ചോദിക്കുന്നവനെ എന്ത് വെട്ടിയടിക്കണം എന്ന് നോക്കുക. ആ നോക്കുക, എത്ര ലോകത്തുള്ള എല്ലാ ശില്പികളും ചേർന്നാൽ പോലും ഒരു പക്ഷേ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ സാധിക്കില്ല. വേണ്ട, ആ ചന്ദ്രൻ എവിടെ വന്ന്, എങ്ങനെ നിന്നു, കടല് കയറുന്നു, ഇതൊക്കെ പ്രകൃതി ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത്. നോക്കുക, ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? ഈ വാച്ചിൻ്റെ ഉദാഹരണമായിട്ട് നടക്കുന്ന ഇത് എന്തുകൊണ്ട്, ആരാ അവിടെ കൊണ്ടുവച്ചേ എന്നൊരു ചോദ്യം ചോദിച്ചാലോ? ഇവിടെ ആരും കൊണ്ടുവച്ചൊന്നുമല്ല, അത് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോയി, അതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. കുറച്ചുകൂടെ മണ്ണ് ഒലിക്കാന്നുണ്ടെങ്കിൽ അത് താഴെ കിടക്കും. ഇത്രയും സമയത്ത് ചോദിക്കാൻ ഇത് ആരുണ്ടാക്കി വെച്ചു എന്ന് ചോദിക്കും.
കുറേ മണ്ണ് കുറച്ചുകൂടെ അടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തറയ്ക്കണേ. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലാണ്. ഇത് ബാങ്ക് അനോളജിയാണ്. ബാങ്ക് അനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു അനോളജി, അതായത് നിങ്ങൾ പല പല ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കാര്യം കുഴപ്പമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി, അല്ലെ, വിശ്വസിച്ചാൽ മതി, ദൈവങ്ങളെല്ലാം തന്നോളും. നിങ്ങളുടെ ഒരു ATM കാർഡ് വെച്ചുകൊണ്ട് എല്ലാ ബാങ്കിൽ നിന്നും പൈസ എടുക്കാമല്ലോ എന്നുള്ളത് പോലെയാണ് പറയുന്നത്. ഒരു അനോളജി എടുത്തിട്ട് അപ്പോൾ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചാലും ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചാലും കൃഷ്ണനെ പ്രാർത്ഥിച്ചാലും ഒക്കെ തന്നെ പ്രശ്നമില്ല, എല്ലാം ഒരിടത്ത് എത്തിക്കോളും. പക്ഷേ ഈ ATM വ്യവസ്ഥ അള്ളാഹു അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ആണ് സംശയം. ഇപ്പോൾ മനുഷ്യർ അംഗീകരിക്കില്ല, മനുഷ്യർ അംഗീകരിക്കാത്തൊരു കാര്യം അള്ളാഹു അംഗീകരിക്കത്തില്ല, അള്ളാഹു അംഗീകരിക്കാത്ത കാര്യം മനുഷ്യരും അംഗീകരിക്കത്തില്ല. ചുമ്മാ അങ്ങ് പറയുകയാണ്, ഇത് എങ്ങനെങ്കിലും ന്യായീകരിക്കാനായിട്ടുള്ള ഒരു ഉടായ്പ വാദം പോലെ അവതരിപ്പിക്കുകയാണ്. പിന്നെ ATMൻ്റെ കാര്യത്തിൽ, ATMൻ്റെ എന്ന് പറയുന്ന ഒരു ഭൗതികമായ സംഭവമാണ്, അതിന് പൈസ ഉണ്ട്, ബാങ്ക് ഉണ്ട്, നിങ്ങളുണ്ട്, മറ്റേത് എല്ലാം തന്നെ അഭൗതികമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ATMൽ നിങ്ങളുടെ കാർഡ് വെച്ച് നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും പൈസ കിട്ടുന്നതുപോലെ പ്രാർത്ഥനകൾ, വിവിധ തരം പ്രാർത്ഥനകൾക്ക് ഒരേ കണക്ക് പൈസ കിട്ടില്ല. കാര്യം ഒന്നാമത് പ്രാർത്ഥനകൾക്ക് യാതൊരു പ്രതിഫലവും സാധാരണ രീതിയിൽ കിട്ടാറില്ല, കിട്ടുന്നു എന്നുള്ള ധാരണയെ ഭക്തി എന്ന് വിളിക്കാമെങ്കിലും. അവസാനം ലോറൻസ് ക്രോസിൻ്റെ ഒരു പുസ്തകമുണ്ട്, അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സ് ഔട്ട് ഓഫ് നത്തിങ്, ഒരു ദിവസം അത് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം അവസാനം പറയുന്നൊരു വാചകത്തോടുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. എവറി ആറ്റം ഇൻ യുവർ ബോഡി കെയിം ഫ്രം എ സ്റ്റാർ ദറ്റ് എക്സ്പ്ലോഡഡ് ആൻഡ് ദ ആറ്റംസ് ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ് പ്രോബബ്ലി കെയിം ഫ്രം എ ഡിഫറൻറ്റ് സ്റ്റാർ ദാൻ യുവർ റൈറ്റ് ഹാൻഡ്. നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ ആറ്റവും ഒരു നക്ഷത്ര സ്ഫോടനത്തിൽ നിന്ന് വന്നിട്ടുള്ള, ഒരു പക്ഷേ നിങ്ങളുടെ വലത് കൈയിലെ ആറ്റംസ് വേറൊരു നക്ഷത്രത്തിൽ നിന്നും, ഇടത് കൈയിലെ ആറ്റംസ് മറ്റൊരു നക്ഷത്രത്തിൽ നിന്നും ആകാം. And then your right hand. It's really the most poetic thing. And I know about physics. You are all stardust. You couldn't be here if stars hadn't explored it. Because the elements, the carbon, the nitrogen, the oxygen, iron, and all things that matter for evolution and for life were created at the beginning of time. അതായത് നൈട്രജനും ഹൈഡ്രജനും കാർബണും ഒന്നും തന്നെ സമയത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, മറിച്ച് അവ ബാങ്കുകൾ അല്ലെങ്കിൽ ഈ വിഭേദനത്തിന് ശേഷം ഒരുപാട് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ബേരിയോണിക് മാറ്റർ ഉണ്ടാകുന്നത്. ബേരിയോണിക് മാറ്ററിൽ നിന്നാണ് ആറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആറ്റങ്ങൾ കേന്ദ്രീകരിച്ച് നക്ഷത്രങ്ങൾ ഉണ്ടാവുകയും ആ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് അതിനകത്ത് നടന്ന സ്ഫോടനങ്ങൾ ഗ്രഹങ്ങളായി പുറത്തേക്ക് പോവുകയും ആ ഗ്രഹങ്ങളുടെ ഓർബിറ്റിംഗ്, അതായത് നക്ഷത്രങ്ങളിൽ ജീവൻ അസാധ്യമാണ്. നക്ഷത്രങ്ങൾ സ്വയം കത്തിജ്വലിക്കുമ്പോഴും അതിലൊരു പോർഷൻ പുറത്തേക്കെറിഞ്ഞുകൊണ്ട് നീയെങ്കിലും ജീവിച്ച് പോടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ആ ഗ്രഹങ്ങളിൽ നിങ്ങൾ ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ സംഭവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. And you couldn't be here if stars hadn't exploded because the elements, the carbon, nitrogen, oxygen, iron, you know, all things that are matter for evolution and for life weren't created at the beginning of time. They were created in the nuclear furnace of stars. നിങ്ങളുടെ ശരീരത്തിൽ ഓരോ ആറ്റവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നക്ഷത്ര ഹൃദയങ്ങളിലെ ചൂളകളിലാണ് എന്നാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാറ്റത്തെ മറ്റൊരു ആറ്റമാക്കാൻ സാധിക്കില്ല. ഒരു ഹൈഡ്രജൻ ആറ്റം തന്നെ ഹീലിയം ആറ്റമായിട്ട് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ആവശ്യമായി വരുന്ന ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതായത് ന്യൂക്ലിയസ്, നമുക്ക് രാസമാറ്റങ്ങളാണ് നമ്മൾ സാധിക്കുന്നത്. രാസമാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ കൈമാറിയുള്ള ബന്ധനങ്ങളാണ് രാസമാറ്റങ്ങൾ. പക്ഷേ ന്യൂക്ലിയസിനെ വിഭജിക്കാനോ ന്യൂക്ലിയസിനെ ഒട്ടിച്ചേർക്കാനോ അതിനെ പൊട്ടിക്കാനോ ഒക്കെ ഉള്ള എനർജി നമ്മൾക്കിപ്പോൾ മാത്രമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ എലമെൻറ്റുകൾ 92 എലമെൻറ്റുകളും ആരാണ് ഉണ്ടാക്കി തന്നത്? അത് നക്ഷത്രമെന്ന ചൂളകളാണ്. നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ജീവൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമാണ്. ആൻഡ് ദേ വർ ക്രിയേറ്റഡ് ഇൻ ദ ന്യൂക്ലിയർ ഫർണസ് ഓഫ് സ്റ്റാർസ് ആൻഡ് ദ ഓൺലി വേ ഫോർ ദം ടു ഗെറ്റ് ഇൻ യുവർ ബോഡി ഈസ് ഇഫ് ദോസ് സ്റ്റാർസ് വെ കൈൻഡ് ഇനഫ് ടു എക്സ്പ്ലോഡ്. അവർ എക്സ്പ്ലോഡ് ചെയ്തു എന്നുള്ളതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ലൈഫ് പോസിബിൾ. സോ ഫോർഗെറ്റ് ജീസസ്, ദ സ്റ്റാർസ് ഡൈഡ് ദാറ്റ് യു കുഡ് ബി ഹിയർ ടുഡേ. യേശു മരിച്ചതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇന്ന് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതിന് പകരം നക്ഷത്രങ്ങൾ അവ സ്വയം ത്യജിക്കുകയും അവയുടെ ഒരു പോർഷൻ സ്പേസിലേക്ക് വലിച്ചെറിയുകയും ചെയ്തുകൊണ്ടാണ് നിങ്ങളുണ്ടായത്. അതുകൊണ്ട് നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ലോറൻസ് ക്രോസ് പറയുന്നത്. ആൻഡ്
ഒരു കാര്യം കൂടെ ഞാൻ പറയാറുണ്ട്. ഇത്രയും നമ്മൾ എന്തിനാണ് പറയുന്നത്? ഇപ്പോൾ ഇവിടെയുള്ള ഓഡിയൻസ് ആയാലും യൂട്യൂബ് ഓഡിയൻസ് ആയാലും പറയാനുള്ള കാര്യം, സി ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ശൃംഖലാ പ്രവർത്തനത്തിൻ്റെ തുടക്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹാരിയറ്റ് ടുംബന്നോ തമ്പന്നോ ഒക്കെ നമുക്ക് വിളിക്കാം, ഇവരൊരു ബോളിനിസ്റ്റ് ആയിരുന്നു. അടിമത്തം അമേരിക്കയിലൊരു വലിയൊരു ശാപമായിരുന്നു, അതിനൊരു സമരം ചെയ്തതാണ്. 1822 മുതൽ 1919 ഷി വാസ് ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ഷി വാസ് ഓൾസോ എ ഡീപ് ബിലീവർ ഓൾസോ. ഭയങ്കര ഒരു റവലേഷനൊക്കെ അനുഭവപ്പെട്ടിരുന്ന ഒരു ക്രിസ്ത്യൻ കൂടിയായിരുന്നു. അവർ കുട്ടിക്കാലത്ത് ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അവരെ ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി, അടിമകളുടെ ക്യാമ്പിൽ കൊണ്ടുപോയി. ഇപ്പോൾ ഏതോ ഒരു വസ്തു അവരടുത്ത് നിന്ന് ഒരാളുടെ മണ്ടയ്ക്ക് എറിഞ്ഞത് അവരെ മണ്ടയ്ക്ക് വന്ന് വീണ് ആ പരിക്കുമായിട്ട് വർഷങ്ങളൊക്കെ നടന്ന ചരിത്രമാണ് അവർ. പക്ഷെ അവർ പറഞ്ഞൊരു വാദ്യം ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്, പക്ഷേ അത് അവർക്ക് ബാധകമാകുന്നില്ല. അവർ പറഞ്ഞ വേറെ രീതിയിലാണ്, ഐ ഫ്രീഡ് 1,000 സ്ലേവ്സ്, ഐ കുഡ് ഹാവ് ഫ്രീഡ് 1,000 മോർ ഇഫ് ഓൺലി ദേ ന്യൂ ദേ വേർ സ്ലേവ്സ്. ഞാൻ ആയിരക്കണക്കിന് അടിമകളെ, അല്ലെങ്കിൽ ഞാൻ മോചിതരാക്കി, പക്ഷേ എനിക്ക് ആയിരങ്ങളെ കൂടി മോചിതരാക്കാൻ കഴിയുമായിരുന്നു, അടിമകളാണ് എന്ന് അവർക്കറിയാമായിരുന്നു എങ്കിൽ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ചിന്താ വൈകല്യങ്ങളുടെയും ധാരണകളുടെയും അടിമകളായി ജീവിക്കുന്ന മനുഷ്യരെ കുറഞ്ഞ പക്ഷം അടിമകളാണ് എന്നെങ്കിലും ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മോചനങ്ങൾ, അടിമകളുടെ മോചനങ്ങൾ സാധ്യമാണെങ്കിൽ അടിസ്ഥാനപരമായി അടിമകൾ അടിമകളാണ് എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ബ്രാഹ്മണൻ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണൻ ഉണ്ടാകാൻ, അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാൻ കുറേ പേരുണ്ടാകണം, ബ്രാഹ്മണൻ എന്ന് ധരിക്കാനും കുറേ പേരുണ്ടാകണം, അപ്പോൾ മാത്രമാണ് ബ്രാഹ്മണൻ ഉണ്ടാകുന്നത്. അല്ലാതെ ബ്രാഹ്മണൻ വിചാരിച്ചാൽ അവന് ബ്രാഹ്മണനാകാൻ സാധിക്കില്ല. ഇതാണ് തിരിച്ചറിവുകളുടെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് താങ്ക്സ് ഫോർ ലിസണിങ്. ഇഫ് യു ഗെറ്റ് ടൈം യു കെൻ ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഇഫ് ഓൺലി ടൈം. താങ്ക് യു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഒരു സയൻസാണ് ചോദിച്ചത്. ഭൂമി സൂര്യനോട് അടുത്ത് വരുമ്പോൾ തണുപ്പ് കൂടുകയും അകലുമ്പോൾ തണുപ്പ് കുറയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ലളിതമായി പറയാം. ഭൂമി സൂര്യനോട്, അതായത് അഭ്യലേനി പോകുമ്പോൾ യഥാർത്ഥത്തിൽ തണുപ്പ് കൂടുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത്, ഈ തണുപ്പ് കൂടുന്നു കുറയുന്നു എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ്. നിങ്ങൾ എവിടെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ഭൂമിയിൽ പൊതുവായ ഒരു തണുപ്പില്ല, ഒരു ചൂടുമില്ല. There is no തണുപ്പ് ഓർ ചൂട് ആസ് യു സേ. പക്ഷെ പല സ്ഥലങ്ങളിലും പല, ഉദാഹരണമായിട്ട് ഉത്തരാർദ്ധ ഗോളത്തിൽ, ഉത്തര ധ്രുവത്തിൽ 6 മാസം സൂര്യൻ ഇല്ലാതിരിക്കുന്ന സമയമുണ്ട്, ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ഭൂമിയിൽ ഭയങ്കര തണുപ്പാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം ദക്ഷിണാർദ്ധ ഗോളത്തിൽ സൂര്യനെ ദൃശ്യമാണ്, ദക്ഷിണ ധ്രുവത്തിലും സൂര്യൻ ദൃശ്യമാണ്. അവിടെ ഏറ്റവും വാമായിട്ടുള്ള സമയമാണ്. ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഊഷ്മാവായിരിക്കും. ഭൂമിക്ക് പ്രത്യേകിച്ചൊരു തണുപ്പ് ചൂട് ഇല്ല. ഞാൻ ആ പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഉത്തരാർദ്ധ ഗോളത്തിൽ, ശ്രദ്ധിച്ചോന്നറിയില്ല, ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഭൂമിയിലെ പ്രധാനപ്പെട്ട കരഭാഗങ്ങളും ഭൂഖണ്ഡങ്ങളും എല്ലാം ഉള്ളത്, നാം ഉൾപ്പെടെ. അപ്പോൾ ഭൂമിയുടെ ചരിത്രങ്ങളും ഭൂമിയുടെ പ്രത്യേകതകളൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവിൽ ഉത്തരാർദ്ധ ഗോളത്തെ നമുക്ക് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണോ ഒരു ഭൂപടം എടുക്കുമ്പോൾ ഉത്തരാർദ്ധ ഗോളം മേളിലും ദക്ഷിണാർദ്ധ ഗോളം താഴെയും വരുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സൗകര്യം തന്നെയാണ്. അങ്ങനെ തിരിച്ചായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം ഒരു ഗോളമാണ്, ഗോളത്തിലെ മേളും താഴെയൊന്നുമില്ല. അല്ല, എങ്ങനെ ഇരിക്കുക? തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ മേളിലും വരും, നമ്മൾ താഴെയും വരും. അങ്ങനെയുള്ള മാപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഉത്തരാർദ്ധ ഗോളത്തിൽ എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ജിയോഗ്രഫിയാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ സമയങ്ങളിൽ അഭീലിയനായിരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും ഉത്തരാർദ്ധ ഗോളത്തിൽ നല്ല ചൂട് കൂടാൻ കാര്യം ഈ സമുദ്രവാതങ്ങളും സമുദ്രം ചൂട് പിടിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്, അതിൻ്റെ ക്ലൈമറ്റിക്കലായിട്ടാണ് അത് വരുന്നത്. ഇറ്റ്സ് നോട്ട് റിയലി ഡിപ്പെൻഡിങ് ഓൺ ആ ഡിസ്റ്റൻസ് എന്നുള്ള അല്ല പ്രധാന ഘടകം. രണ്ട് ഘടകങ്ങളാണ് പ്രവൃത്തി ഭൂമിയിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത്. ഒന്ന് സ്ലാൻഡ്, അച്ചുതണ്ടിൻ്റെ ചരിവ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവാണ് ഭൂമിയുടെ കാലാവസ്ഥയുടെയും സീസൺസിൻ്റെയും അടിസ്ഥാനം. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് തന്നെയാണ് ഭൂമിയിലെ ജീവൻ്റെ അടിസ്ഥാനം. അച്ചുതണ്ടിൻ്റെ ചരിവ് ഇല്ലായിരുന്നെങ്കിൽ ഈ കാലാവസ്ഥ ഒന്നും ഉണ്ടാവില്ല. വസന്തം ഉണ്ടാവില്ല, ശിശിരം ഉണ്ടാവില്ല. നേരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഹൊറിബിളായി, ജീവനേ ഉണ്ടാവില്ല. അകലം അത്ര പ്രധാനമല്ല. അകലം കുറച്ചുകൂടെ, ഗോൾഡ് ലോക്ക് സോൺ എന്ന് പറയുന്ന സോണുണ്ട്, അത് ഏതണ്ട് 100,000,000,000 കിലോമീറ്റർ വീതിയിൽ കിടക്കുകയാണ്. ആ വീതിയിൽ എത്ര ഗ്രഹങ്ങൾ വന്നാലും അവിടെയൊക്കെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭൂമി അതിൻ്റെ ഇടയിലൂടെ പോകുന്നതേ ഉള്ളൂ. അത് ഒരുപാട് 100,000,000 ഭൂമികൾക്ക് വേണമെങ്കിൽ ആ ഭാഗത്ത്
ഉണ്ടാകാനുള്ള ഉണ്ടാകാം, ഇല്ല എന്നുള്ള സത്യമാണ്, ഉണ്ടാകാം. അത്ര അടുത്തും അല്ലാത്ത അകലം അല്ലാത്ത ഗോൾഡ് ലോക്ക് സോൺ എന്ന് പറയും. അപ്പം നമ്മൾ ചൂട് കൂടുതലുണ്ട്, അകന്നു പോകുമ്പോൾ ചൂട് കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഉത്തരാർത്ഥ ഗോളത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യമാണ്. അത് ഭൂമിയിലെ പൊതുവായിട്ടുള്ള കാര്യമല്ല, ഭൂമിക്ക് പൊതുവായൊരു ചൂടോ ഒരു തണുപ്പോ ഇല്ല. ഇത് കൂടുതലും അച്യുതണ്ഠനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദക്ഷിണാർത്ഥ ഗോളത്തിൽ ആ സമയത്ത് അങ്ങനെയല്ല എന്നുള്ളതാണ് സത്യം. വളരെക്കാലമായുള്ള ദൈവ തർക്കം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? സർ, സെൻസിൽ ചിലതൊക്കെ നേരത്തെ അറിയുന്നത് സിക്സ് സെൻസിൽ ചിലതൊക്കെ നേരത്തെ അറിയുന്നതായി കേൾക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കണം. എന്തുകൊണ്ട് കേൾവിയെക്കുറിച്ച് ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞാനും പലതും കേൾക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാകും. രണ്ട്, വളരെക്കാലമായുള്ള ദൈവ തർക്കം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? അപ്പോൾ ദൈവം എന്ന് പറയുന്ന സാധനം ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അത് തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ പ്രയോജനം കിട്ടും എന്ന് കരുതുന്ന ഒരാളാണോ ഈ ചോദ്യം ചെയ്തത്? പ്രേതം ഉണ്ട് ഇല്ല എന്ന് ജനങ്ങൾ തർക്കിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും പ്രേതം ഒരു വിഷയമല്ല. രാജാവ് ഉണ്ടാകണം, സനാതമായിരിക്കണം എല്ലാ സമൂഹമെന്ന് ആളുകൾ തർക്ക ലേശം തന്നെ അംഗീകരിച്ചിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് തർക്കം വരികയും രാജാവ് പോവുകയും ചെയ്തു. അതുകൊണ്ട് നേട്ടമുണ്ടായോ? പുരോഹിതൻ വേണമോ എന്നുള്ള കാര്യത്തിലുള്ള തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ തർക്കങ്ങളിലും പരിഹാരം ജനങ്ങൾക്ക് മൊത്തത്തിൽ നല്ലതാകും എന്നുള്ളതുകൊണ്ടാണ് തർക്കങ്ങൾ നിലനിർത്തുക, സംവാദങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. നിശ്ചലമായ സമൂഹങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല, സംവാദങ്ങൾ ഉണ്ടാവില്ല. പഴയകാലത്തെ വിവാഹങ്ങൾ പോലെയാണ്, ഒരുപാട് നാൾ നീണ്ടു നിൽക്കും. പക്ഷെ ഒരാൾ പുഴുവും മറ്റേയാൾ പുഴുവിനെ തീനിയായിരിക്കും. അപ്പോൾ തർക്കം ഉണ്ടാകുന്നു എന്നുള്ളതൊരു സമൂഹത്തിൻ്റെ ആരോഗ്യമായിട്ടും വ്യക്തിയുടെ ഒരു സക്രിയതയായിട്ടും കാണാനായിട്ടുള്ള ദയ ഉണ്ടാകണം എന്ന് ഞാൻ തർക്കിക്കുന്നത് കൊണ്ട് തർക്കം ആവശ്യമാണ്. ചില പറയും തർക്കിക്കാനും ജയിക്കാനും അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, അറിയാനും അറിയിക്കാനുമാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിടുന്ന ആൾക്കാരുണ്ട്. തർക്കിക്കുന്നതിൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. തർക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അതൊരു കലയാണ്, അതൊരു സംവാദ കല തന്നെയാണ്. തർക്കത്തിൽ ഒരാൾ അയാളുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും എതിരാളി വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അയാളുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും ഈ രണ്ട് വാദങ്ങളുടെ ഗുണവും ദോഷവും തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരം, അത് നമുക്ക് അവസരം ജനങ്ങൾക്കുണ്ടാവുകയും ചെയ്യണം, സദസ്യർക്കുണ്ടാവുകയും ചെയ്യും. അറിയാനും അറിയിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഗുരുകുല സമ്പ്രദായത്തിൽ ഒരാൾ അറിവിൻ്റെ ഒരു സ്രോതസ്സാവുകയും അയാൾ താഴോട്ട് പൊഴിച്ചിട്ട് കൊടുക്കുകയും ബാക്കിയുള്ളവരെല്ലാം എടുത്തു വെച്ച് പുണ്യാഹം പോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന വളരെ ഒരു ഫ്യൂഡലായിട്ടുള്ള ഒരു സാധനമാണ്. ഈ അറിയാനും അറിയിക്കാനും ഒക്കെയാണ് വരുന്നതെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നതിനെ ആണ് നമ്മൾ തർക്കമെന്ന് വിളിക്കുന്നത്. അവർ സ്വയം ഒരു വിനയനായിട്ടും ഒരു സദ്ഗുണ സമ്പന്നനായിട്ടും ഒക്കെ, തർക്കം മോശമായ കാര്യമല്ല. തർക്കത്തിൽ എന്താ മോശമായിട്ടുള്ള? ഒരു മോശമില്ല. ശബ്ദം ഉയർത്തുകയും അക്രമത്തിലേക്ക് തിരികുകയും ആയി തോന്നു പറയുകയൊക്കെ ചെയ്യുന്നതാണ് മോശം. അത് തർക്കത്തിലെന്നല്ല, ഏത് കാര്യത്തിലും മോശമാണ്. തർക്കത്തിൽ മാത്രമല്ല, നിങ്ങൾ അക്രമാസക്തനാകുകയും മോശമായി പെരുമാറുകയും ചെയ്യുന്നത് തർക്കത്തിൽ മാത്രമാണ് മോശമെന്ന് കരുതരുത്. അത് എല്ലാത്തരം കാര്യങ്ങളിലും മോശമാണ്. അപ്പം തർക്കങ്ങൾ നടക്കട്ടെ. ഞാൻ തർക്കിക്കാറുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് തർക്കംസ്, നോ പ്രോബ്ലം. അറിയിക്കുക, ഞാൻ അറിയിക്കാൻ വന്നിരിക്കുന്ന ആളാണെന്നുള്ള വലിയ എന്താണ് ഞാൻ അറിയിക്കാൻ, ഞാൻ അറിവിൻ്റെ സോഴ്സും ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരിക്കുന്നവർ അറിയാനും അറിയിക്കാനും. തർക്കം ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് തന്നെയാണ്. ഞാൻ എൻ്റെ ആശയം പറയുന്നു, എതിരാളികളുടെ ആശയങ്ങൾ പറയുന്നു. ശത്രുക്കളില്ല, എതിരാളികൾ മാത്രം. ഓൺലി ഒപ്പണൻസ്, നോ എനിമീസ്. ഒപ്പണൻസ് ഉണ്ടാകുന്നത് ഒരു കുറ്റമല്ല. മനുഷ്യർ ചിന്തിക്കുന്ന മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെ വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. കുറച്ചുകൂടി മൈക്കിനോട് പിന്നെന്ത്? നോസ്റ്റർഡാമസിൻ്റെ പ്രവചനങ്ങളെക്കുറിച്ച് പറയാമോ? ഇങ്ങനെ ഒരു ചോദ്യം വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ 2013 പുസ്തകം എഴുതിയിട്ടുണ്ട്, പകിട 13. അതിനകത്ത് എൻ്റെ 64 പേജ് സഹിതം നോസ്റ്റർഡാമസിൻ്റെ ഉടായ്പകൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് തൽക്കാലം കൺക്ലൂഡ് ചെയ്യാം. ചോദ്യങ്ങൾ ചോദിച്ചവർക്കും കേട്ടിരുന്നവർക്കും നന്ദി, നമസ്കാരം.